ഈശ്വര വിഘ്നേശ്വര രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, അടിയന് മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ, നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരിയാക്കരുതേ ഗണേശ. ദൈവമേ കാത്തു രക്ഷിക്കണേ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അമ്മേ എന്താ? ഭഗവാനെ വിളിച്ചതാണ്. അമ്മേന്നോ? മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ, എല്ലാം ഒന്ന് തന്നെ. അല്ല, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഒക്കെ കാണുന്നു. എവിടത്തെയാ? ഞങ്ങളിവിടെ താമസമായിട്ട് ഒന്നര മാസേ ആയിട്ടുള്ളൂ. ഓ, അനിയത്തിയായിരിക്കും അല്ലേ? അല്ല മോള. ഹസ്ബൻഡോ? മിലിട്ടറിയില്ല. ഇന്ന് ഇനി പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പോയ്ക്കാമല്ലോ. മാങ്ങിയോ? ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ഇഷ്ടമുള്ളടത്ത് പോയിച്ചോളൂ, പുകഞ്ഞ് പോകണ്ടിരുന്നാ മതി. എന്തെന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ, എത്ര കഷ്ടായത്. ശാരദാമേ, നമ്മുടെ പതിവ് കോട്ടയം കിട്ടി എടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമോളെ തനിച്ചിരുന്നൊരു ജപം? ആഹാ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്? താനും വെട്ടി നശിപ്പിക്കല് തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. തനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. ഓഹോ, മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചെലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ, വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവിയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്, പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന് തോന്നുന്നു ശാരദാമേ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതിന് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ? അതൊക്കെ അതിമോഹമായില്ലേ ശാരദാമേ? ചെലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ച് അറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ, എന്തിനറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ, ഒക്കെ ഒരു ജാതി വകകളാടോ. നമുക്ക് ചേർന്നതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം, പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ, തന്റെ മോൻ IAS കാരൻ? ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, നമ്പീശൻ അടുത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ. പഠിച്ച കള്ളനാ ചക്കൻ. അടിച്ചതിന്റെ പുറത്തെ തൊലിയാൻ വിളിക്കും. തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വാന്റെ ബാക്ക് പോലെ. ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എനിക്ക് എന്തിനു തിന്നു അണ്ടിപട്ടി യോനി. ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങോട്ട് ചെയ്താൽ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമന ഓമന എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ,
ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്. ഓമനേന്റെ തലയെന്ന് പിന്നിത്താടി. നിന്റെ തലയെ പിന്നിലേക്കാക്കി തരടി വീപ്പക്കുട്ടി. കുട്ടികളിവിടെ സ്കൂളിൽ പോ റെഡി ആവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലുവിളിച്ചോട്ടോ. മാവുണ്ടോ മണലും ഉണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാറ്റിനും വീടി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുമാവിന്ന് ഒരു വീടിക്കുട്ടിയും കിട്ടി. ആരില്ലേ ഇവിടെ? തൊണ്ട തന്നെ അനുസരിച്ച് വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 ആയി. അത്രേ ആയുള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി, മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട. എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി. അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങിയതാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? ഞാൻ താ വരണു. പുതിയ ബാഗ് എങ്ങനെയുണ്ട് അച്ഛാ? എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോലം നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞിടാത്തേ. എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിന്ന് വിളിക്കുക. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കിള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. നിന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തട്ടെ. മൂത്താപ്പ എത്തിയോ? മൂത്താപ്പ നിന്റെ തന്ത. മൂത്ത പോലും പറഞ്ഞോ. ഓമനക്കുട്ടൻ കമയർ. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോയിട്ട് വരട്ടടാ. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paambine peru varan kaaranam kadi ettal കടി കൊണ്ടയാൾ 8 അടി നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ. സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 അടി മൂർഖം കടിച്ച 8 അടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 അടി നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്തെ ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ച പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോന്നെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടൻ ഈ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ, വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീച്ചന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചെ, ചക്ക വീണെന്നാ വിചാരിച്ചെ. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്. 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ +2 പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവാ, 12.
കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കോപ്പി തന്ന ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമന കുട്ടാ, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. ടെൻത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് കോളേജ് കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോം എന്ന് ഞാൻ എന്നേ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലും ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്തു പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കത്തല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനുഷ്യക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവം കേറി പോടാകത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കുക. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. What is a Purple Heart? It is a gallantry award instituted by US Force in 1872. Since been the ribbon is purple. Purple heart ready, black heart. Heart ഇല്ലാത്ത നീ പർപ്പിൾ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സഹോദര സ്നേഹമുള്ള ഒരു ഹൃദയമാണോടി ഹൃദയം. ആരെ കളിക്കാനടി നീ പുസ്തപ്പുഴോട്ട് അഭിനയിക്കുന്നത്? നോൺസെൻസ്. നിനക്കറിയോ എന്നെ ഇപ്പൊ പെണ്ണാണെന്ന് ആൾക്കാർ വന്നിട്ട് പോയേ ഉള്ളൂ. കല്യാണാലോചനക്കാരുടെ കാര്യം പറഞ്ഞ എടി, ഒരം നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡല്ലേ നീ? ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുച്ചു പോലെ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. ടൂമച്ചല്ലടി ത്രീമച്ച, നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പൂഴുത്ത് പൂഴുത്ത് ഇങ്ങനെ നിറയ്ക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുപെട്ട മകളാണേ. എന്റെ കണ്ണി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്കും തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല, നന്നാവാൻ വിധിച്ചവര് നന്നാവാൻ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മയുടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പക്കുറ്റിയിൽ വെള്ളം നിറച്ചോണ്ടോ അമ്മേ? ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ശോണിയപുത്രി. ശോണിപുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണനത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പിശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമന കുട്ട, ലെറ്റ് അപ്പ് ആർ യു? ആരാത എനിക്ക് കത്തയക്കാൻ, അത് സ്കൂൾ അഡ്രസ്സിൽ. നവലട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചു പോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാള സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമന കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സ്തുതി.
ഇത്രയും കാര്യമായി വിളിച്ച സ്ഥിതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയ മൂന്നാല് ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. എടാ അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോകാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്കി പോ. മാഷ് എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നെ ഒരു മകനെ പോലെ അല്ലേ? എന്ന ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. കൈയോണ്ട് കണ്ണീർ ഉടയ്ക്കാതെ താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷനിലാക്കരുതേ, ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദക്ക് വന്ന് തിന്നിട്ട് വയ്ക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ, അനുപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താവുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ ചാ? എന്തിനാ പറഞ്ഞയക്കുന്നത് മനസ്സിലായോ? ഇല്ല, എനിക്ക് നാണം വരാ. ആ ചെക്കനെ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലെടുത്താണല്ലോ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. കണ്ണാടി ചില്ലൊന്നു തുറക്കാം, പാടാ പാട്ടിൻ ചിന്തൂര ചിറകിന്മേൽ പറക്കാം. കാണാ കൂട്ടിൻ കണ്ണാടി ചില്ലൊന്നു തുറക്കാം, പാടാ പാട്ടിൻ ചിന്തൂര ചിറകിന്മേൽ പറക്കാം. മിന്നാ മിന്നും തേരി മനത്തെങ്ങും മായക്കോളം കെട്ടി തന്നെ തുടിക്കാം. കുഞ്ഞിക്കൂവരം കുറുമ്പുള്ള കന്നിക്കിളിയ കാണാ കൂട്ടിൻ കണ്ണാടി ചില്ലൊന്നു തുറക്കാം, പാടാ പാട്ടിൻ ചിന്തൂര ചിറകിന്മേൽ പറക്കാം. ചില്ലൊന്ന് തുറക്കാം, പാടാ പാട്ടിൻ ചിന്തൂര ചിറകിന്മേൽ പറക്കാം. അതമോര, ഇതൊക്കെ അങ്ങ് അകത്തേക്ക് വെക്ക. ജോസേ, എന്തോ? ആ, അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ എന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുമോ? അത്രയും വരുമോ? അത്രയും വരില്ല. ഹലോ ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല.
കുഞ്ഞമാവനല്ലേ? ആ അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമാവനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും, ഇവന്റെ അച്ഛൻ മരിച്ചു പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്തു നിർത്തുമ്പോഴേ കൂടുതലും പറയാറില്ലേ. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ, വാ നിങ്ങൾ അകത്തേക്ക് വാ. വാ, എന്തൊക്കെ ഉണ്ടാ വിശേഷങ്ങൾ പറയാം. വിദ്യാഭ്യാസമൊക്കെ എപ്പടി? പഠിച്ച് പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന അതോടെ. നിന്റെ പെങ്ങളവിടെ ഇത് കൊടുക്കാനാ? ബൾബിടാൻ പറഞ്ഞു. ഇതാ വരുന്നു. ആ നിങ്ങൾ ചെയ്യല്ലേ, അകത്തേക്ക് എന്ന ഇടത്ത് വശത്തെ ആദ്യത്തെ മുറിയാ, ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേടാ, ഏയ് നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഇതാ ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു, അവിടെ ഭയങ്കര തിരക്കാ, നീ തന്നെ കൊടുത്താ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പൊലി കാണണ്ട. അയ്യോ പരമദ്രോഹം, എന്തിനാണ് തലയിട്ടത്? ശർക്കര വരച്ചിട്ട് എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴേക്കും ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോണ്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനോ തണ്ടേണ്ട? ചുട്ടി ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ, കുഞ്ഞമ്മാന്റെ മോനെ. അല്ല, ആ പോയത് എന്റെ തന്റെയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഇവിടെ ഇടു. ഏ, ഇവിടെ ഇടുവല്ല, അവിടെ ഇടു. ഇവിടെ നമുക്ക് ഇട്ടാ പോരെ, ഇതല്ല ഞാനും പിട്ടതാ. താളം തകിലടി മേളങ്ങൾ, ഒരു താമര തുമ്പിക്കു കല്യാണം. താലിയും തോടയും വാങ്ങേണം, നല്ല താരിളം കോടിയുടുത്തേണം. പന്തലൊരു കാനോടിവായോ ചന്ദന പൂങ്കുയിലേ, സദ്യദിനം വാനോടിവായോ താമര പൂങ്കൊടിയേ. പാടണം നടനമാടണം, പാരിര പറവയാകണം, ഒരു രാത്രി പോലെയും നിമിഷം. അല്ലേ, നന്നായി ഊതിക്കോട്ടോ, അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരെ നീ പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ, അതിനകത്ത് തറച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല പനിനീരാ, വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക, എന്താ ധാരയാ? കണ്ട ഞാൻ കുത്തുട്ടോ. ഓഹോ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാനറിയണ്ട് വേറെ അമ്മ ഉണ്ടല്ലേ, തന്ത ആള് കൊള്ളാലോ. ഇതിപ്പോ ഇലയിട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്കാ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷെ മരക്കാട് മുതലായുടെ കയ്യിലേക്കുള്ള കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല, പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ ഇങ്ങനെ എത്തും. മരക്കാട് മുതലായുടെ വാക്ക് വാക്കാ. കുഞ്ഞമ്മാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. പരമേശ്വരൻ വന്നല്ലോ. ഇങ്ങ് വന്നേ, മരക്കാര് മുതലാളി നമ്മളെ ചതിച്ചു. കാശ് റെഡി ആയിട്ടില്ല, അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ലാത്ര, അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ, ചെക്കനാണല്ലേ, ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ, വലുതായപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ഡലം ഒന്ന് കുളവാക്കുമെന്നാ തോന്നെ. ആ സുധി, ഇത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചേ. സുധി, ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. നീ അങ്ങോട്ട് കേല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല, ഈ വീട്ടത്തോണ്ട. ലോഹ്യം ചോദിക്കലൊക്കെ പിന്നെയാവാ, മുഹൂർത്തത്തിന് സമയമായി. വരൂ, ശരിക്ക് തെളികിട്ടാ മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കണ്ടേ. കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണല് പോരല്ലോ, ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്?
ശ്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങ് മറന്നുപോയോ? രണ്ടാഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ. അപ്പ പറഞ്ഞു പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് മന്ദലി തരാ. എടുക്കുക, കാശെടുക്കുക, എണ്ണി തീരുമ്പഴേക്കും മുഹൂർത്തം. അത് എണ്ണാനൊക്കെ നിന്നാ നേരെ ഏറെയാവും. കെട്ട് നടക്കട്ടെ ആദ്യം. ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക, അതുവരെ കെട്ടവടെ നിക്കട്ടെ. താലി കെട്ടാൻ വരട്ടെ, പറഞ്ഞ പൈസ അണാ പൈ തീർത്ത് കിട്ടണം. ഏ, ആര് പറഞ്ഞു തരില്ലാന്ന്? ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ മുഹൂർത്തം അങ്ങോട്ട് തെറ്റും. തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ, മുഹൂർത്തം ഇനി ഉണ്ടാവും. അങ്ങനെ പറയരുത്, പൈസക്ക് ഇത്തിരി ടൈറ്റായി. തരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു. അല്ല, കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ. ആ ശീലം ഞങ്ങക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ. ഒച്ച വെക്കരുത്, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ ആളുകൾ കുഞ്ഞിരാമന്റെ നെറികേട്. ഇനി ഒരു അവധിയില്ല. പൈസ തന്നിട്ട് മതി കല്യാണം. സ്ത്രീധനം കടന്നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങക്കാ. ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചനും ജയിലിൽ കയറേണ്ടി വരും. എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് തറവാടിന്റെ മാനം പോണ കാര്യ. മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ളെ. ആദ്യം വേണ്ടു പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കിട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. മോനെ, ഇവൻ എന്റെ മോനാടു. ഓശാരത്തിന് കെട്ടറോടാ നിനക്ക് വേണ്ട. ഒന്നും ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചങ്ങാതി, പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം. പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരല്ല. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ. പൈസയുടെ കണക്ക് പറഞ്ഞ് ഈ കല്യാണം മുടക്കരുത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനും അമ്മയല്ല നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനും അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും. എന്നോട് ഒന്നും പറയണ്ട, എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ, താനൊക്കെ ഒരാണാണോ? മൂക്കിന്റെ താളം മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം. അല്ല, താനാരാ? താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടറോ. ആ, തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയത് എങ്കിൽ താൻ കെട്ടറോ. ആ, ഞാൻ കെട്ടും. എന്റെ മോൾക്ക് മാനക്കരുണ്ടാക്കരുത്. വസ്തു വിറ്റിട്ടെങ്കിലും രണ്ടു ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങൾ കാലു പിടിക്കണിച്ച് മോളെ ചെലവാക്കാൻ നോക്കാം. കയ്യന്നല്ല ഈ ചെക്കൻ നമ്മള് തലേനെ പോയ തണ്ടേ. മോളെ ചെച്ചേ, നിനക്ക് തരാവിടെ പെണ്ണില്ലടാ. മോനെ കൊണ്ട് വല്ല കാശുള്ള പട്ടിനെ തുറലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താണ് നോക്കി നിൽക്കണത്? വിളിച്ചിരിക്കണ്ടു, വാടാണോ. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടോ, ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തോളം മതി. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. മാലൂരിന്റെ കല്യാണം മുടക്കിയില്ല. പോയി മാപ്പ് പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് വാടാ. എന്റെ പട്ടി പോവാക്കോ തന്നെ വിളിക്കാൻ. കണ്ടാര് പള്ളികൾക്ക് കെട്ടിച്ചോടക്കോ പെണ്ണില്ല. അവൾക്ക് ഇതിൽ നല്ല ചെക്കന് കിട്ടൂടാ. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ. ഞാൻ കൊണ്ടുവരും. രാജകുമാര, കുട്ടാട്ട കേട്ടും മാലൂല. കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, എന്താ കാണിക്കണേ? ഞാൻ എങ്ങനെയാ? കുട്ടേട്ടനല്ല പറഞ്ഞ മാലിന്റെ കെട്ടാന്ന്. കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്താണ മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ച. എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ. വാ, കുട്ടാട്ടം വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ കുട്ടട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. വീട്ടിൽ അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറുക. ചക്കര തരുന്ന ചക്കര തരും. ഒന്ന് ഇറങ്ങി നിക്കടാ അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവും ചേട്ടാ കേട്ട് ഞാൻ. ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടുന്നേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃതം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി പെണ്ണിറക്കുക, മേളം തുടങ്ങിക്കോട്ടെ.
എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. ഏ കൈമൾ മാഷ്, നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ തന്നെ, പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്ന? ഏയ്, വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, പത്തേച്ചർക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെ എത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാം? മാഷെ, എന്റെ കൈവിടിയരുത്. ഇപ്പൊ എന്റെ കൈവിടുക, ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കൊള്ളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കൊള്ളൂ, ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കൊള്ളൂ. മാഷെ, എനിക്ക് ഇതിനൊക്കെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കേറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോവാന? അച്ഛനും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവും എറിഞ്ഞ് മുഹൂർത്ത കഴിയത്തിന് മുമ്പ് പെണ്ണിനെ അകത്ത് കേട്ടാ പറയ. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. അയ്യോ അച്ഛൻ, അയ്യോ, ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അച്ഛൻ, അല്ല അവിടെ പോവുക, മൂത്ര വെച്ചിട്ട് വരാം. വേഗം വാ, എനിക്ക് പോണം. ഇനിയിപ്പൊ എന്താ ചെയ്യ? നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാകാൻ പോവുക. അല്ല, പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത്. അതാ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്താരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട്. സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള? അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ വന്നേ. അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശൻ വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താ ചെയ്തല്ലോ? രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റെ പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചോണ്ടിരിക്കണ പട്ടാ. കുട്ടന്റച്ച, കല്യാണം മുടങ്ങി നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാറിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല് കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്ത് കയറ്റിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് കല്യാണം കൂടെ വന്ന ചെക്കൻ നില പെണ്ണിനെ കെട്ടിവെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെടനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറകു കൊടുത്ത പെണ്ണായത്, അവൻ കെട്ടിയ താലിയായി ഈ കഴുത്ത കിടക്കുന്നത്. ആരോട് ചോദിച്ചോടെ കെട്ടിച്ചത്? അവൻ അനാഥ ചെക്കനെ വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? പ്ലസ് ടു പഠിക്കുന്ന ചെക്കനെ പിടിച്ചു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ടിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടിയെ അകത്ത് വിളിച്ചു കൊണ്ടുപോവുക. താനും മടിക്കടി, താൻ ഒറ്റ വൃത്തങ്ങളാണ് ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. പിന്നെ എന്റെ മോൻ കെട്ടി താലി, അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയ. അത് കെട്ടിയത്ര എളുപ്പത്തില് പറിച്ചറിയാൻ പറ്റില്ല.
ഞാനകത്തേക്ക് താൻ പോണ്ട. ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞുകളഞ്ഞൻ. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷമായി മാഷെ. കുറച്ച് ബലപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യമുണ്ടായാലും മാതിരി വാ. എനിക്ക് എന്നാണാവോ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുക? അനന്ത ശയനം മതിയാക്ക. നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും, സ്വയംവരം കഴിഞ്ഞാന്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചു എന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ, അയ്യോ എന്താ മാഷെ? ഹേയ്, ഒന്നുമില്ല. വെട്ടുപോത്ത് വെട്ടാൻ മരണു എന്ന് പറയുമ്പോ ആരാണോ ഞെട്ടാത്തത്? അച്ഛൻ എന്ത് പറഞ്ഞു? എടാ ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ, എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ, ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ. നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷ് കൂടി വന്ന എനിക്കൊരു താങ്ങിന്. താങ്ങിനിപ്പോ ഈ പത്തിന് കയറിയിരിക്കട്ടെ, കൂട്ട് വേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? രണ്ടായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ശിവശിവാ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സസ് ആണോ? മിസ് ആരുമില്ലേ. അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ, ദേ ഈ ചേട്ടൻ വിളിക്കുന്നു. അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ. മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ. ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല. അച്ഛനെ എനിക്കങ്ങനെ മാലു വിചാരിക്കുന്ന പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ. എന്തത്, ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ല കേട്ടോ. അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-55 കൊല്ലായി. എന്നാ ഞാൻ അങ്ങട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളിപ്പോടാ. അച്ഛ കേറിപ്പോടാ.
അമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അമ്മേ, അത് പറ്റിപ്പോയി. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. തന്തയുടെയും തള്ളയുടെ മോഹങ്ങൾ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം. പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അമ്മേ, ഞാനിനി സ്കൂളിൽ പോണോ? വേണ്ട, മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറെ തന്നെ ഇരുന്നോ. ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടെത്തിക്കാം. അതല്ല അമ്മേ, ഇനി ക്ലാസ് കഴിയാൻ മൂന്നാല് മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയ പോരെ. അല്ലെങ്കിൽ എന്റെ ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ. ദേ, മോനിന് പഠിക്കാൻ പോണ്ടാന്ന്. അയ്യോ, ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം. എന്താടാ കള്ളു ഷാപ്പിൽ നിറങ്ങണ പോലെ മുഖം മറച്ചിറങ്ങി പോണത്? വെറുതെ കാലും നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ച് കേട്ടാണ്ട് ശംഭോ മഹാദേവെന്ന് വിളിക്കേ. മനസ്സ് മാറട്ടെ. ഈ ഡ്രസ്സിട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും ടീച്ചറ? പൊണ്ടാറടങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ, ഇറങ്ങി വരിക. ഇങ്ങടേ ദാ വരണു അച്ഛാ. ശുഹ്മാനം പോയി. കൈ എവിടാ? ഉണ്ട്. എടുത്തേട്ടെ. പുസ്തകം എടുത്തിട്ടുണ്ടോ? ഉവ്. ഇൻസ്ട്രുമെന്റ് ബോക്സ്? ഉവ്. എഴുതാനുള്ള പെന്ന്? ഉവ്. ശരിക്കും അവിടെ മുറുകട്ടാ? ഉവ്. അല്ലല്ലോ മുറുക. ആവാം. പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ? ഒരു ടെൻസിങ് നടക്കുന്നു. സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ. വായി നോക്കി. എന്താ കളിക്കുന്നേ? നീയും പോവാ. ഓമനക്കുട്ട, മിസ്സസ് എങ്ങനെയാ സുന്ദരിയ? വാട്ട് ഈസ് ദിസ്? ഗാനമേളയാണോ? സുധാരാ, ഇന്നത്തെ മെയില നാല് മണിയോട്. മാഷ് ഒരു ഭാഗ്യവാനാ. അല്ലടോ, അല്ല മാഷ, എപ്പോഴാ പാർട്ടി നടത്തുന്നത്? എന്ത് പാർട്ടി? മോഹനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നില്ലേ, 10 പൈസ ചെലവില്ലാണ്ട്. ഇന്നലെ വല്ലതും നടന്നോടാ, അറിയാനുള്ള കൊതികൊണ്ടാടാ. ദേ, ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൈമൾ മാഷിനോട് പറയൂ കേട്ടോ. കൈമൾ മാഷിന്റെ അടുത്ത് പറഞ്ഞാ ഞങ്ങൾ അങ്ങനെ കേക്കാനടാ. അല്ലെങ്കിൽ ഇതൊക്കെ വയസ്സം കെട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇവന്റെ അച്ഛനാ. എനിക്ക് കാതിനൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഈ ഗ്രൂപ്പുകൾ ഇവിടെ വേണ്ട. ഗെഡ് ആപ്പ്. ഓരോരുത്തർ ഓരോ ബെഞ്ചിൽ ചെന്നിരിക്കേ. കമൺ കമൺ. പിള്ളേരെ വഴിതെറ്റി ചെല്ലണ്ടല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞു. കഷ്ടം, ഇരുന്ന് കഴിക്കേ. ചേട്ടാ പോണ്ടോ? ഇപ്പൊ പൂവില്ല, വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും. എന്തേ? അതല്ല പൂവേ, ഈ ഫ്ലവർ, ഈ ഇരിക്കുന്ന പൂവല്ലാതെ പിന്നെ എന്തിട്ടാടു? തനക്ക് എന്താ വേണ്ട? ഇത്തിരി പൂ വേണം. ചുവന്ന പൂ മതിയോ? ചെത്തി മതിയോന്ന്? ചെത്തൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കുള്ള പെൺപിള്ളേർക്ക് ചൂടാൻ പറ്റിയ. പെൺകുട്ടികളല്ലാണ്ട് പിന്നെ ആൺകുട്ടികൾ ചൂടോ പൂവ്? മുല്ലപ്പൂ മതിയോ? ഒരു 5 മീറ്ററാ. 5 മീറ്ററോ? അല്ലെങ്കി വേണ്ട, ഈ ചോറ്റുപത്രം നിറയിട്ടുള്ളൂ. ചോറ്റുപത്രം നിറയോ? ഉണ്ണാനാ? അല്ല, ഇങ്ങോട്ട് ഇറോ പൂക്കാര. എവിടെയാ അവൻ? ഞാനും കണ്ടില്ല.
അവനിപ്പ വരുന്നേ. ആ അല്ല, മരുമോള് കളത്തിൽ ഇറങ്ങിയല്ലേ. ആ കൊള്ളാം. ആ അല്ല, അസല് ചായ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്ന ഭാവം വേണ്ട, അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയുന്നത്. ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം എടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തിലാ മാലു ഓമനിക്ക് ഭക്ഷണം കൊടുത്തുവിട്ട്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കൊറേ കാലമായിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ അത്? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷ? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷ് ലീവാണല്ലോ. സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാനൊന്നും വേണ്ട. ഡോ, ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്തെ ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അച്ഛൻ തൊടണ്ട, വേണ്ട. ചെക്കം വന്ന് കേറിയില്ല അവന്റെ മെക്കിട്ടുകാരൻ. ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ? ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് കഴിയുമ്പോ. താനെന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയെ തിളച്ച വെള്ളം കോരി ഒഴിക്കും. ഭീമസേന, ഭാര്യക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ, കൊടുക്ക. പാത്രം ഞാൻ പിന്നെടുത്തോളാം. ഇതിവിടെ പതിവാ. അതെ, ഏട്ടന് മാത്രമുള്ള ചൂരല. ചൂരൽ കഷായ ഏട്ടന് ഇഷ്ടാ. ദിവസം രണ്ടാംസ് വീതം കിട്ടിയില്ലെങ്കിൽ ഏട്ടനും ഒക്കുന്നില്ല. അത് കൊടുത്തില്ലെങ്കിൽ അച്ഛനും ഓറിയിച്ചതറാ ഏട്ടനും ചൂരലും. ഗുളിക തീർന്നു, നാളത്തേക്ക് ഇനി വാങ്ങണം. രണ്ടു ദിവസം കഴിയട്ടെ, എല്ലാ കാശ് കെട്ടിക്കഴിഞ്ഞപ്പോ കീശ കാലിയായി. അതെ, ഓർക്കപ്പുറത്ത് വന്ന് കയറിയതാണെങ്കിലും നമ്മളായിട്ട് ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. നമുക്കുണ്ട് വളർന്നു വരുന്നൊരു പെൺകുട്ടി. കുട്ടനോടുള്ള ദേഷ്യം അവന്റെ ഭാര്യയോട് കാണിക്കരുത്. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, അവൻ എന്റെ മോനല്ലേടി. അവനെ എന്റെ ആശയ്ക്കൊത്ത് വളർത്തിയെടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഒക്കെ ശരിയെന്നെ, പക്ഷെ ഇന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കുട്ടനെ അടിച്ചത് ശരിയല്ല. അവന് ഭയങ്കര വിഷമായി. ചെറിയ കുട്ടിയുടെ തല്ലണ മാതിരി ഇനിയും കുട്ടനെ തല്ലുന്നത് മോശ. അവനൊരു ഭർത്താവാണ്, അത് നമ്മൾ മറക്കാൻ പാടില്ല. നിനക്കറിയോ, ഞാൻ അവനെ അടിക്കുന്നതും ചീത്ത പറയുന്നൊക്കെ അവന്റെ മനസ്സിലൊരു വാശി കയറാനാ. എന്നാലേ അവൻ പഠിത്തക്കാർക്ക് ശ്രദ്ധിക്കൂ. അടിച്ചു വളർത്തിയ മകനും വെട്ടി വളർത്തിയ തേക്കിനും ഒരിക്കലും ചെതല് കയറില്ല. ആ കുട്ടി വല്ലതും കഴിച്ചോ? ഇവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ അതിന് പിടിക്കണുണ്ടോ ആവോ? എന്താണെന്ന് വെച്ചാ ചോദിച്ച് മനസ്സിലാക്കി അതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഹണി,
എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? നീ ഇതുവരെ ഗുഡ് നൈറ്റ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നു എന്തേ? അല്ല, ജുബായക്കിട്ട് ഒരു കാഥികന്റെ ശൈലില്ല. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാ കേട്ടോ. മുറിയിൽ എന്താ ആപ്പിള് കുറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖം? ആശുപത്രിയിലെ പ്രസവ വാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. പറക്കോ. അല്ല, മാലു മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പ അവളോ? അവൾ അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങണയും കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. കയറി കിടക്കണ. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. മതി മതി, പതുക്കെ ദേ പകുതിയെങ്കിലും. ഞാൻ കുടിച്ച എന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? വാവാ, വേഗം നടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നല്ല കാര്യങ്ങള്. എടാ, ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ. ഒറ്റ കീറം കീറിണ്ടല്ലോ. ഓടവിടുന്ന്. അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിയിട്ടില്ല. അച്ഛനാകെ പ്രശ്നം. മൂപ്പര് ഇടവും വലവും തിരിയാൻ വിടില്ല. അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ അവളുടെ മേല. ഓരാത്തന്നെ സ്പൈ വർക്കിന് അമ്പിളിയും. അപ്പഴേ, ഈ കിടപ്പിന്റെ വട്ടങ്ങളൊക്കെ എങ്ങനെയാടാ? എന്റെ കൂടെ കിടക്കണത് അച്ഛനാ. അയ്യേ, അച്ഛനോ? നന്നായി. അവളെ നോക്കി പേടിയില്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നിനക്ക് ഭാര്യയോടൊന്നും മിണ്ടണം. പിന്നെ പിന്നെ ഒന്നുമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ടൊരു അഞ്ചു മിനിറ്റ് അതിന് വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അപ്പന്റെ സെല്ല് വഴി. അപ്പന്റെ എല്ല് വഴിയോ? എല്ലല്ലടാ, സെല്ല്, സെല്ലുലാർ ഫോൺ. എന്റെ ഈശ്വര, അമ്മ അമ്മായിമ്മപ്പൊരു തുടങ്ങിയോ? ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കണ്ട, കൈയിന്റെ സോഫ്റ്റ്നെസ് പോവും. പിന്നെ ഇത് സെല്ലുലർ ഫോണാ, എങ്ങനെ വിളിക്കണ്ടതൊക്കെ ഇന്നത്തെ എഴുതിയുണ്ട്. രാത്രി അമ്മ അമ്മയെ കുറങ്ങി കഴിയുമ്പോ എന്നെ വിളിക്കണം. ഞാനൊരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. ഹലോ. എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മ അങ്ങനെ ഉണന്ന. അമ്മയുടെ അടുത്താണ് വിളിക്കുന്നത്? അല്ല, ബാത്റൂമിന്ന. അവിടെ മഴ പെയ്യണ്ടോ? ഏയ് ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്ക. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉബുദ്ധി ഉണ്ടല്ലേ. കുട്ടിയാ, ഞാനും ബാത്റൂമിന്ന. പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ടിരിക്ക. നേരം വിളിക്കുന്നവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കല്ലോ. മാലു, എനിക്കൊരു തരൂ. എന്ത്? എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലിക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മവച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി. ദൂരെയൊരു താരം, താഴെയൊരു തീരം, ദൂതിനൊരു കാണ. കാറ്റുകള ഹംസം, ദൂരെയൊരു താരം, താഴെയൊരു തീരം, ദൂതിനൊരു കാണ. കാറ്റുകള ഹംസം, ചെല്ലുവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിൽക്കൽ വന്നു വിളിക്കാമെന്റെ മുത്തേ ഏകാന്തമാ.
കൂടാരത്തിൽ മാടപ്രാവേ നിന്റെ മുളിൽ പാട്ടിൻ സ്വരം മെല്ലെ കേൾക്കുന്നു ഞാൻ. തിരുമി എന്റെ നടു തിരിഞ്ഞു ഭഗവതി. അതെങ്ങനെ ഒരു പെൺകുട്ടിയെ വലത് കാല് വെച്ച് ഈ വീട്ടിനകത്ത് കേട്ടില്ല എന്നും പറഞ്ഞ് ശബദം എടുത്ത് കാലിൽ നീട്ടിരിക്കില്ലേ എന്റെ മുത്തശ്ശി? എന്നാ ഞാൻ കംസനാവണെന്ന് അറിയില്ല. കാല് തൂക്കി പിടിച്ച് ഇങ്ങനെ മാലോ എന്തായത് മാഷേ? എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താ ഡൈവേഴ്സ് വാങ്ങി തരണോ? കരുന്നാ കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മാഷേ. നാളെ കുട്ടിയാട്ടിന്റെ ബർത്ത്ഡേയാ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് നടക്കണ ഒരു കാര്യ. എനിക്ക് കുട്ടിയാട്ടിന് കൊടുക്കാൻ ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു തരണം. ഈ കുടുക്കയില് കാശത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും കാണും. അതിനെന്താ, ഞാൻ വാങ്ങിച്ചു തരാലോ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതൊന്നും കുട്ടിയാട്ടിന് അറിയരുത്. ഇല്ല, അതെനിക്ക് നിർബന്ധ. എന്റെ ഭഗവതി, തന്തയുടെ പ്രായമുള്ള അവന്റെ നേർക്ക് ആ പെണ്ണിന്റെ കണ്ണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി. ഓ മുത്തശ്ശി, അയലൊക്കെ തന്നെ വേണോടാ? എന്താന്നോ ശാരദാമ്മയുടെ മരുമോളായി പോയി നല്ല പുളിച്ച തെറി പറഞ്ഞു. എന്തിനാ കുട്ടിയെ പുളിച്ച തെറി പറയണേ? അതെന്താ ചെയ്തേ? എന്താ ചെയ്തേ? അതെന്താ ചെയ്തേന്ന്? അവളെന്താ നിന്റെ കൈ തന്നേ? കൊടുക്ക. കുടുക്കയല്ല, കടുക്ക. നിനക്ക് നല്ല കടുക്ക കഷായം തരണം, എന്നാലേ ഈ രോഗം മാറും. എന്റെ അമ്മേ, ഈ കുടുക്കിനിടയ്ക്ക് ഞാൻ ഇനി കടുക്ക കഷായം കൂടി കുടിക്കണോ? ഇത് കടുപ്പമാണ് അമ്മേ. ഇവിടെ ആര്? ഫ്രീഡം ഫൈറ്റർ സരോജിനി നായിഡു. Now you are in India. You are in India. അയ്യോ അച്ഛനമ്മേ! അവരമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുക, ഞാൻ ഇടയ്ക്ക് മുങ്ങി.
ഒരു കാര്യം പറട്ടെ, അവള് ബാത്റൂമിൽ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക, ഞാൻ പുറത്തുനിന്ന് പൂട്ടി. എന്താ എന്റെ സമ്മാനം പെരുന്നാളിന്? വിചാരിച്ച പോലെ അല്ല, ബുദ്ധിയുണ്ട്. പക്ഷെ മനസ്സിലിരുപ്പ് വെളിവാക്കാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വേണ്ടായിരുന്നു. ഹൈ ഹീൽ ഷൂ, ബുൾ വർക്കർ, ഫെയർ ആൻഡ് ലവ്ലി, ആറടി പൊക്കവും വിരിഞ്ഞ നെഞ്ചും വെളുത്ത് ചുവന്ന ആപ്പിൾ പോലെ മുഖമുള്ള ഒരാളാ മാലുവിന്റെ മനസ്സിൽ അല്ലേ? അതുകൊണ്ടൊന്നും എനിക്കിനി അങ്ങനെ ആവാൻ പറ്റില്ല. വിരിഞ്ഞ നെഞ്ചില്ലെങ്കിലും മാലുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. മുഖം പോലും നോക്കാതെ നിന്റെ കഴുത്ത് താലി കെട്ടിയ എനിക്ക് തന്നെ കിട്ടണം. ഞാനല്ല ഇതൊന്നും വാങ്ങിയത്, കൈമൽ മാഷിന്റെ കയ്യില് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചത്. അതിനകത്ത് എന്താന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അയ്യേ, എന്താ ഇത്? കറിയാ, ഞാൻ വെറുതെ വന്നല്ലേ. കൈമൽ മാഷ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം, എനിക്കുള്ളത് വേണ്ട. എന്തിനയ്യാ മാന്തം? ഇന്ന് മുതൽ ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. സത്യം 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 സത്യം. എന്താടാ ഒരു ശബ്ദം കേട്ടേ? മുത്തശ്ശി മുത്തശ്ശി, ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ, വീട്ടില്ല ഞാൻ രൂമ തരാതെ ഞാൻ വീട്ടില്ല. വൃത്തികെട്ടവൻ, എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്ന് അവളാണെന്ന് വിചാരിച്ച്. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായിട്ടാ, എന്തെങ്കിലും സാധനം കളഞ്ഞുപോയോ? ആ അതെ, അല്ല അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മേ? അമ്മ അടുപ്പിനടുത്താങ്ങാനും കണ്ടോ ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ടിറങ്ങി പോയി. എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ച പോലെ നടക്കുന്നേ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തി ഏടത്തിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കാ. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ ഇവിടെ. നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കുളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷേ,
വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്തു കൂടോത്രണാവോ, കൊണ്ടോളാൻ ആത്മാക്കൾ പാഞ്ഞു വന്നു പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു ഉത്തശ്ശി. മാഷത്തെ കാര്യം അത്. മാഷെ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു. കക്കുമ്പോ തിരിച്ചുതരാം, അല്ല കിട്ടുമ്പോ തിരിച്ചുതരാം. ആ എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ സുനിൽ, വയസ്സ് 23. വിവാഹിതനാണോ? അല്ല. ഓ എന്നെ പോലെ തന്നെ. അല്ല മാഷെ, അത് കാശ്. നീ പിന്നാമ്പറത്തെ ജനലിന്റെ അടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കൊള്ളത്തിലെടുത്തെ. ഓ ആരാണോ ഇയാള്? അവിടെ ആളർക്ക വേവോട്ടെ, വേവോട്ടെ. അവിടെ കഴിഞ്ഞപ്പോ താൻ എവിടെ പോയിരുന്നു? മകന്റെ ബന്ധു വീട്ടിലേക്ക്. ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ആക്കി. കൺവെട്ടത്ത് പാലിരുന്ന ഏത് പൂച്ചയാടോ കുടിക്കാത്ത. പരീക്ഷ കഴിയുന്നവരെ അവന്റെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് മാറാൻ പാടില്ല. ഇപ്പം മനസ്സിലായി. എന്ത്? എന്റെ 100 രൂപ തന്നെ ചതിച്ചു. എന്റെ കയ്യിന്ന് വാങ്ങിയ 100 രൂപയും കൊണ്ട് അവൻ അച്ചി വീട്ടിലേക്ക് പോയിരിക്കണേ. താൻ എന്തൊരു മണ്ടനാടോ. മാലു അവനിവിടെ വിലക്കപ്പെട്ട കനിയാണെങ്കിൽ അവിടെ വിധിക്കപ്പെട്ട കനിയാ. ടാക്സി. ആണോ? ആപ്പിളും ഓറഞ്ചൊക്കെ ചുട്ടിക്ക് കഴിക്കാനാ. എന്നിട്ട് അപ്പൊ തന്നെ ഇഞ്ചി വിട്ട വാണം പോലെ തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനെ കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടാണ്ട്? കുട്ടികളിന്ന് വിവരില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഓരോന്ന് വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടുപോയോ? അയ്യോ, എന്നോട് പറഞ്ഞാലും അച്ഛൻ മറന്നുണ്ടാവും. അകത്തേക്ക് ഇരിക്കാം. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. ശരി, ഞാനങ്ങോട്ട്. ഏയ്, അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്ന. നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്ക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ. വന്നല്ലോ ഉത്തരക്കല്ല്. നേരെ കുളിമുള്ളോട്ട് ചെല്ലേ. ചൂടുള്ളോ കുഴമ്പ് കളിയാ. നന്നായിട്ട് തേച്ചങ്ങനെ കുളിക്ക. അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ. ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാന്ന് വിചാരിച്ചതാ. അത് ഗോപിയായി. അല്ല, ഇപ്പൊ പോയാ തിരുവനന്തപുരത്ത് എത്ര മണിക്കെത്തും? രാത്രി ഒരു 10 മണി കഴിയും. യൂണിയൻ മീറ്റിംഗിനല്ലേ. എല്ലാം കഴിഞ്ഞ് നാളെയും എത്താൻ പറ്റുമോ? എത്തും. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എത്തും. രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ടാവും. ഈ ഒറ്റ ചിന്തയുള്ളൂ. അയ്യടാ, നിന്റെ കാര്യം അല്ല പറഞ്ഞത്. ആ ചെറുക്കന്റെ മേലൊരു കണ്ണു വേണം. പോത്ത് പോലെ ഉറങ്ങിക്കളയരുത്.
എനിക്ക് പോണം. അമ്മ എണിക്കണേ എണിക്കട്ടെ, ഒരു ഉമ്മ നന്നാ വിടാം. അച്ഛന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തത് ഓർമ്മയില്ലേ? ഞാൻ ചെയ്തത് കള്ളസത്യം. സത്യം ചെയ്യുമ്പോതേ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നു, ഇങ്ങനെ പിടിച്ച സത്യം പാലിക്കണ്ടെന്നാ. ദിസ് എ സ്ട്രോങ് പ്രോമിസ്. കഷ്ടം കേട്ടോ, കുട്ടിയുടെ പഠിച്ച് വലിയ ആളായ അതിന്റെ ഗുണം നമുക്കല്ലേ. അച്ഛനും അമ്മയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പറയണത്. അവരുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ഇപ്പൊ എനിക്കൊരു ഉമ്മ തന്നില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഞാൻ പരീക്ഷ എഴുതില്ല കേട്ടോ. കുട്ടിയുടെ വേണ്ട കേട്ടോ, ഞാനിപ്പോ ഒച്ച വെക്കും. നീ ഒച്ചക്കണ്ട, ഞാൻ ഒച്ചയ്ക്കാം. ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും ഞാമായി നറുമഞ്ഞുമി നീലാക്കുളിർ ഒന്നു ചേരും നേരമായി പനിനീരിൽ നനഞ്ഞ രാത്രിയെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കല്ലടാ. എന്താ
ഒന്ന് കുളത്തി തകഞ്ഞൻ ഇങ്ങനെ കൊറേ നേരല്ലേ തല്ലണു. കാര്യം എന്ന് വെച്ചാ പറ. കാര്യം എന്താ അറിയില്ലല്ലേ, നീ അറിയാതാണോ അവള് ഗർഭിണിയായത്? ചില്ലി കാശിന് വകയില്ലാതെ ഇപ്പോഴും തന്റെ ചെലവി കഴിയുന്ന തന്തയാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അവളെന്റെ ഭാര്യയല്ലേ, അയൽപക്കത്തെ പെണ്ണൊന്നല്ലോ. തോന്നിയാസം കാണിച്ചു നിന്ന് ചെലക്കുന്നോ? സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ക്ഷമിച്ചു, മനസ്സ് നീറുകയായിരുന്നു, എന്നിട്ട് സഹിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല, ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവളോട് വേഗം റെഡിയാൻ പറ ആശുപത്രി പോണം. അത് തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനല്ല, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. ഞാൻ തീരുമാനിക്കും. കുറെ ഞാൻ ക്ഷമിക്കണം, ഇത് പറ്റില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, നിങ്ങളല്ല. എന്റെ കണ്ണൂപ്പി കണ്ടുപോലെ എന്റെ വീട എന്റെ ചെറുപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി. ഇവിടെ നോക്കി നിൽക്കാൻ ഇറങ്ങി പോണാ നായ. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നായ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ മകനല്ല. അങ്ങനെ ഒരു നായായിട്ട് അവിടെ കിടക്കാൻ ഇനി എന്നെ കിട്ടില്ല. വേണ്ട, ഇറങ്ങി പോടാ. ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചോളാം. ഇറങ്ങി വാടി നിന്ന് പോങ്ങാതെ. ഞാൻ വഴിയുള്ള ബന്ധം നീ ഇവരും തമ്മിലുള്ളൂ, അത് ഇന്നു പോലും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞങ്ങളും വേണ്ട. വാടി ഓട്ടടി, നശിക്കാനുള്ള ജന്മങ്ങൾ നശിച്ചേ തീരൂ. ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? കുട്ടേട്ടന് എന്തെങ്കിലും ഒരു ജോലി കിട്ടണവരെ നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ട് വേണം അച്ഛനെ കൈകൊട്ടിച്ചിരിക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ അഭിമാനി അച്ഛൻ വീടിന്റെ അടുക്കളയിലെ താമസം ഒന്ന് പറയിപ്പിക്കാൻ. അതിന് എന്നെ കിട്ടൊന്നുമില്ല. വാശിയുള്ള അച്ഛന്റെ മോൻ തന്നെ ഞാനും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രാത്രിയാവുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായ സ്ഥലത്താക്കുക. എവിടെ? ഇവിടെ അടുത്ത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്, അവിടെ നീ സേഫ് ആയിരിക്കും. അതിന് ജോലിയുള്ളവർക്കല്ലേ അവിടെ അഡ്മിഷൻ കിട്ടൂ? അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം, പക്ഷെ അതല്ലല്ലോ പ്രധാന പ്രശ്നം. കല്യാണം കഴിഞ്ഞവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനിപ്പോ ഇന്ന് മുതൽ ഹോസ്റ്റൽ ജീവിതം കഴിയുന്നവരെ, ഭൂമിയിലെ മാലാഖമാരായ കന്യാസ്ത്രീകൾക്ക് മുമ്പിൽ ഈ മാലു എന്റെ സഹോദരിയും ഞാൻ നിന്റെ സഹോദരനുമാവുന്നു. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ മോളെ, ഇനി ആ താലിമാല കൂടി ഉരുക്കോ. താലി ഞാൻ ആരും കാണാതെ നോക്കിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല, ഹോസ്റ്റലിലെ ഡെപ്പോസിറ്റും റെന്റും മെസ്സും എല്ലാം കൂടി കയ്യിലുള്ളതുകൊണ്ട് ഒന്നും മതിയാവില്ല. ഒന്ന് രണ്ടാഴ്ചക്കുള്ള എന്തായാലും ഇത് വെക്കേണ്ടി വരും. എന്നാ പിന്നെ അതിപ്പോ തന്നെ ചെയ്യാം. പരീക്ഷയിൽ ജയിക്കാൻ അമ്മ സരസ്വതിയുടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കെട്ടിത്തന്ന ചരട, ഇത് താലി ചരടാക്കാം. അന്ന് കല്യാണത്തിന് താലി കിട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് മനസ്സമാധാനത്തോടെ ഈ ശുഭമുഹൂർത്തത്തിൽ കടലമ്മയെ സാക്ഷി നിർത്തി ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഐ എം സോറി, പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ ഈ കുപ്പായം നൂരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാഖമാർ ഞങ്ങളെ കൈവിടിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക് കോഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാ ഇവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വയംസിലെ താമസിപ്പിച്ചാനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ, യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും
വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം മാതൃ പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതിൽ തുറക്കാൻ പോവുക. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നതുവരെ ഇവിടെ താമസിക്കാം. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടു തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ആ സിസ്റ്റർ, ഈ കുട്ടിയെ വാസന്തിയുടെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കോളൂ. വരൂ. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഏട്ടൻ നാളെ രാവിലെ വരാം. എന്റെ കുട്ടി. എന്റെ കുട്ടി? ഏത് കുട്ടി? എനിക്കില്ലാത്തവൻ നിനക്കെന്തിനടി? എന്റെ മോഹത്ത് ആട്ടിത്തിപ്പിടി ഇവിടെ ഇറങ്ങിപ്പോയൻ അവൻ. അവൻ എന്റെ മോനല്ല, ശത്രുവാണ്, ആജന്മ ശത്രു. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. തൊലയാൻ പോണത് നിങ്ങളാ. കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലെങ്കിലും അച്ഛനും മക്കളും പരസ്പരം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എനിക്കും അറിയാം. തന്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്ന പ്രമാണം. ഒരു നല്ല വാക്ക് ഇന്ന് വരെ അവനോട് പറഞ്ഞിട്ടുണ്ടോ? പരിഹാസത്തോടെയല്ലേ താൻ ഇന്ന് വരെ അവന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അവനും തന്നെ പോലെ ഒരാണാ. അവന്റെ മൂക്കിന് താഴെയുള്ളത് മീശ തന്നെയാ. അത് വളരെ നല്ല കാര്യല്ലേ. ആ മീശയും പിടിച്ചോണ്ടുള്ള കാലം മുഴുവൻ ജീവിക്കാലോ. പെങ്കോന്തൻ, തനിക്കറിയില്ല കൈമളെ, അവനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ ഞാൻ. കൊറേറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ തന്റെമാരും അങ്ങനെ തന്നെയാണോ? താൻ പൂങ്കിനാവ് കണ്ടത് ആഗ്രഹിച്ചു എന്നൊക്കെ അവന്റെ തെറ്റാണോ? എന്റെ തെറ്റാ? എല്ലാം എന്റെ തെറ്റാ. ഇയാളൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ ഒറ്റയറ്റയും പറഞ്ഞിരിക്കാണ്ട് മാഷെങ്കിലും പോയി അന്വേഷിക്കണുണ്ടോ? തെറ്റ് വയറിനെ അതിന്റെ തെണ്ണ അറിയൂ. മിണ്ടിപ്പോരുത്, എഴുതി തള്ളിയാ ഞാൻ അവനെ. ഓട്ടെ, എവിടെ പോവാനാ? ചെമ്മീൻ തുള്ളിയാ ചട്ടി വരെ. ആ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലും ഉള്ളത് വിറ്റോ പണയം വെച്ചോ നിന്ന് കഴിയുമ്പോ കോടിച്ചി പട്ടിയെ പോലെ കയറി വരും അവൻ. അതെനിക്ക് ഉറപ്പാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാണും. അവന്റെ തന്തയാ പറയുന്നത്. ആ തന്തയുടെ മോൻ തന്നെയാ അവരും. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഒരു കൊടിച്ചി പട്ടിയെ പോലെ തന്റെ മുന്നിൽ വരണേലും ഭേദം. ഒരു മുഴം കയറില്ല, ജീവനം കൊടുക്കിയാ മതിയെന്ന് അവർക്ക് തോന്നിയാലോ? അയ്യേ, ഏട്ടൻ പോയെന്ന് പറഞ്ഞിരുന്ന കരയ്യ. നാളെ ഫോർഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ആളല്ലേ? നാണക്കേടാണ് കേട്ടോ. ദേ ഈ പറയണ ഏട്ടനൊരു പെണ്ണ് കെട്ടെ, അപ്പൊ കാണാം. ഈ പെങ്ങളെ തിരിഞ്ഞു നോക്കൂടില്ല. താൻ വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയുന്ന കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. രക്ഷിക്കണേ. തോരണം ചാത്തും എന്റെ കൊട്ടാരമായി, നീലരാത്തിങ്കൾ പൊൻപീലിമേലാപ്പായി, മോഹസങ്കൽപ്പ ജാലകം തീർത്തു നിന്റെ കൺപീലികൾ, നിൻ മനസ്സു തൂവൽ ചില്ലുവാതിലായി, നിൻകുറുന്നു നാണം കന്നികാരമായി. ഒരു മഞ്ഞു കൂടാരം താരഹാരങ്ങൾ തോരണം ചാത്തു നിന്റെ കൊട്ടാരമായി, മോഹസങ്കൽപ്പജാലകം തീർത്തു നിന്റെ കൺപീലികൾ.
അരികിലെ ഇളനീ തൂട്ടിൽ കുഞ്ഞിളനീ തൂട്ടിൽ കൊതിച്ചു കൊഞ്ചി കുസൃതികൾ വസന്തം മഞ്ഞു കോടി ചാർത്തിടുന്നു രാതിരക്കുരുന്നേ മാറിവില്ലിന്നേ ഒരു മഞ്ഞു കൂടാരം താരഹാരങ്ങൾ തോരണം ചാത്തും എന്റെ കൊട്ടാരമാ തീരരാത്തിങ്കിൽ പൊൻപീലി മേലാപ്പാൽ മോഹസങ്കൽപ്പജാലകം തീർത്തു നിന്റെ കൺപീലിയ ഇന്നലെ രാത്രി എവിടെയാ കിടന്നത്? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അതാ രാവിലെ വരാൻ വൈകിയത്. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊതുകടിയും മൂട്ടടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞുള്ളത് ഉറങ്ങാൻ പറ്റി. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലം. വാടക വേണ്ട. എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്നെ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. എന്താ ഇത്? ഞാൻ കാരണം. നീ കാരണമൊന്നുമല്ല. പറയല്ലേ, കണ്ണുടക്കി കണ്ണുടക്കി. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു, അതങ്ങനെ അവിടെ തീർന്നു എന്ന് കരുതുക. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവിടുത്തെ സ്ഥലം എസ് ഐ പോലീസുകാരെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാ. അപ്പോഴേ എന്നും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചക്ക് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണ്ട. ജോലിക്ക് പോണില്ലേന്ന് അവര് ചോദിച്ചാലോ? നമ്മള് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോർഡ് കമ്പനിയിൽ നമുക്ക് വേണ്ടി ഒരു എം ഡിയെ കൂടി സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ എം ഡി ടൂറിലാണ്, രണ്ടാഴ്ച കഴിഞ്ഞ തിരിച്ചു വരൂ. അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീ പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇനി അഥവാ എന്തെങ്കിലും അവര് പറഞ്ഞാൽ തന്നെ ഒന്ന് കരഞ്ഞു കാണിച്ചേക്കണം. സെന്റിമെന്റ്സിൽ അവര് വീഴും. എന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് കുട്ടിയുടെ കഷ്ടകാലല്ലേ? അയ്യേ, എന്താ ഈ പറയണേ? മാലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് മുതിർന്ന ഒരാളാണെന്നുള്ള ബോധം വന്നു തന്നെ. ആ യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ഓ ആശ്വാസമായി. ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് അനുഭവിക്കുമ്പോ ഞാനൊരു ചങ്കുറ്റുള്ള ആണാണെന്ന് തോന്നുന്നു. പഴയതൊന്നും മറക്കാൻ സമ്മതിക്കില്ല കുട്ടികള്. സ്കൂളിലെ കളിപ്പേര ഏറ്റവും മൂത്ത ആള് ഞാനായിരുന്നോണ്ട് മൂത്താപ്പന്ന് വിളിക്കുക. കുട്ടികളുടെ ഒരു കാര്യം ഭയങ്കര. ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണോ എനിക്ക് തരിക? എന്ത് ജോലിയായാലും മതി സാർ. ഇവിടെ ഇപ്പോ ഒരു ഓഫീസ് അറ്റൻഡർ വേക്കൻസി ഉണ്ട്, പക്ഷേ എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വെച്ച് അപ്രൂവൽ വാങ്ങണം. മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ജീവനക്കാരുടെ സാലറി ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക, അതാത് ദിവസത്തെ കളക്ഷൻ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഇൻ ഷോർട്ട്, യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാള് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല, സാറിനെ കമ്പനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സാറിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തൂടെ? ഞാനാള് കൊള്ളാമല്ലോ. ഒരു പരിചയമില്ലാതെ ഞാനെങ്ങനെ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്ക? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊരു പരിചയമില്ലേ? അത് വെച്ചിട്ട് എവിടെയാ തന്റെ വീട്? ചുണങ്ങാട് അമ്പലത്തിന്റെ തൊട്ടടുത്ത. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്പീശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയോ? അറിയും. എങ്ങനെ? അച്ഛനാ. ഓ ഐ സി. നമ്പീശിന്റെ പെങ്ങൾ സരസ്വതിയുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അത്രക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഞാനെന്ന് അമ്മയുടെ ഒക്കത്ത. That's very funny. I like your sense of humor. അതെ, നമ്പീശന്റെ മകന് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജോലി? വേണം. എത്ര കാലം വിചാരിച്ച അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്ക. സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈവനിങ് കൂടെ ചേർന്ന് ഡിഗ്രി എടുക്കാം. ആരും ബുദ്ധിമുട്ടിക്കാണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. That's good. You are very practical. I like it. തന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. തനിക്കറിയോ,
ജപ്പാനിലെ കുട്ടികൾ മാതാപിതാക്കന്മാരെ ആശ്രയിക്കാറില്ല. ചുനങ്ങാട്ട കുട്ടികളും. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ദെൻ, ബോർഡ് മീറ്റിംഗിൽ തന്റെ കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെന്റ് ചെയ്യാം. ഒന്നാം തീയതി ജോയിൻ ചെയ്തൊക്കെ വണ്ണം റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ മിസ് ബോമനക്കുട്ടൻ, അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെന്റ് ചെയ്യുന്നു. ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വന്നോളൂ. ആ ബോർഡ് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത ഒന്നാം തീയതി മുതൽ ഓമനക്കുട്ടൻ ഒരു ഉദ്യോഗസ്ഥനാവുന്നു. എല്ലാ 30-ാം തീയതികളിലും ശമ്പളം കിട്ടുന്നു. പിന്നെ നമ്മളൊരു കൊച്ചു വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുടുംബനാഥൻ മിസ്റ്റർ ഓമനക്കുട്ടൻ. അപ്പഴേ എന്റെ കുടുംബനാഥൻ ചേട്ടാ, ജോയിൻ ചെയ്യാൻ ഇനി 28 ദിവസം ഉണ്ട്. അതുവരെ എങ്ങനെ തള്ളി നീക്കും? അതിപ്പം 28 വരെ മാക്ഡോവൽ ബ്രാൻഡി കുടിക്കാൻ പോവാ? അല്ലല്ല, ഒരു വഴി തെളിയുന്നുണ്ട്. ഞാനാണോ? താനല്ല, ശോഭന. പിക്ചറിന്റെ ഷാർപ്നെസ് കുറച്ചും കൂടെ കൂട്ടണം. അത് ഞാൻ പെട്ടെന്ന് വരച്ചോണ്ടാ. ഇനി ഇങ്ങനെ പെട്ടെന്ന് വരക്കരുത്, സമയം എടുത്ത് നീറ്റ് ആയിട്ട് വരക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. റോഡ് സൈഡിൽ നിന്ന് ശാലിനിയും ശോഭനയും ഒക്കെ ആളുകളെ നോക്കി സ്മൈൽ ചെയ്യണം. താ ഇങ്ങനെ സ്മൈൽ ചെയ്ത് ആൾക്കാർ വട്ടാന്നിയായിരിക്കും. അല്ല, ശോഭനയും ശാലിനൊക്കെ ഞാൻ ഇങ്ങനെ ചിരിപ്പിക്കാം. വെരി ഗുഡ്. ആ സ്മൈൽ കണ്ട് ജനങ്ങൾ കടയിലേക്ക് അങ്ങ് തള്ളി കയറണം, മനസ്സിലായോ? ആയിക്കോട്ടെ. ആ ഓക്കെ, താൻ ഇവിടെ എന്റെ ഹെൽപ്പർ ആയിട്ടാ കൂടിക്കോളൂ. എവിടെയാ താമസം? ഒന്നും ആയിട്ടില്ല. ഓ, ആ ഷെഡില് പായ വിരിക്കാൻ 6 ഫീറ്റ് സ്ഥലം എടുക്കാം. വാട്ട് ഇസ് ദ റൈറ്റ്? 5'8". ഓക്കെ, ദെൻ 6 ഇസ് ഇനഫ്. ആ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. ബാക്കി 300 ബക്സ് ശമ്പളവും തരും. എടുത്തോണ്ട് വന്നത് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചാ പോരായിരുന്നു? ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഡാർലിംഗ്? ഓൺലി വിത്ത് ഡാർലിംഗ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ. നോ 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 നോ, വാട്ട് ഈസ് ദിസ് ടേണിംഗ് ലൈക് ദിസ് വാക്കിംഗ്? യു മസ്റ്റ് വാക്ക് സ്ലോലി ഡാർലിംഗ്, സ്ലോലി, ലൈക് ദിസ്. യു നോ ഷീ ഈസ് കാരിയിങ്. ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. ഷീ ലോസ്റ്റ് 2 kids ഓൺലി ബിക്കോസ് ഓഫ് ഹർ കെയർലെസ്നെസ്. What I am trying to tell you, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോ യു ആർ മൈ ഓഫീസ് ബോയ്. ഞാൻ പെയിന്റ് ചെയ്യുമ്പോ താൻ എന്റെ പെയിന്റിംഗ് ഹെൽപ്പർ. ഫ്രീ ആയിരിക്കുമ്പോ നാൻസിയുടെ ഹെൽപ്പർ. ബസാറിൽ പോവാ, സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ ഓക്കെ. ആ രാമു, ഇയാൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് മുതലാളി പറഞ്ഞ റൂം. ചേച്ചി എന്നെ സഹായിക്കണേ, വരയ്ക്കുമ്പോ തെറ്റിപ്പിക്കരുതേ. ദേ ഇതുപോലെ ചിരിച്ചാ പോരാ, നല്ല സ്മൈൽ വേണം. ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചാലേ ആ വട്ട റൊസാരി ചിരിക്കൂ. റൊസാരിയെ ചിരിച്ചാലേ എനിക്ക് കാശ് കിട്ടൂ. എനിക്ക് കാശ് കിട്ടിയാലേ എന്റെ മാല് ചിരിക്കൂ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഗാർഡിയൻസിനോട് വിവരം പറയണം. എന്താ ഡോക്ടർ, എന്ത് പറ്റി മാലതിക്ക്? ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നു ഉറപ്പല്ലേ? അതെ, റെക്കോർഡില് മിസ് മാലതി എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രദറാ ഇവിടെ കൊണ്ടാക്കിയത്. എന്നാ ബ്രദറിനോട് പറഞ്ഞേക്കേ ഈ സിസ്റ്റർ ഗർഭിണിയാണെന്ന്. ചവിട്ടി നിർത്തിക്കോളൂ. ചവിട്ടാണ്ട് വണ്ടി എടുക്കോ. എത്ര? 20. ഓ, കുട്ടികൾ കളിക്കുന്ന പ്ലെയിനിന്റെ കാശാ. എന്നാ അതിങ്ങനെ പോണോ? ഇവിടെ എന്റെ പെങ്ങളെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. എവിടെ അകത്തുണ്ടോ? അകത്തുണ്ടെന്നാ കേട്ടത്, ചുരുണ്ടൂടി കിടപ്പാ. അത് പിന്നെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ, ക്ഷീണം കാണും. അതെ അതെ, വൈറ്റമിൻസ് കൊടുത്താ മതി. നല്ല ആദായത്തിന് കിട്ടി, ആപ്പിളും ഹോർലിക്സും. പറഞ്ഞ പോലെ വൈറ്റമിൻ സിയാ. പിന്നെ ഈ സമയത്ത് സിയും ഡിയും തന്നെ വേണം. രക്തം വെക്കാൻ വളരെ നല്ലതാ. കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാമല്ലോ. പിന്നെ അറിയാണ്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് പോരെ, നാമൊന്ന് നമുക്കൊന്നല്ലേ മുദ്രാവാക്യം. നിയമം തെറ്റിക്കുന്നോ? ഏത് നിയമം? ഇവിടുത്തെ നിയമം. ആപ്പിളും വാങ്ങി വന്നിരിക്കുന്നു പെങ്ങളെ കാണാൻ. അവക്കിപ്പോ വേണ്ടത് ആപ്പിളല്ല, നല്ല പുളിയമാങ്ങയാ. എവിടെയാണോ പുന്നാരെ പെങ്ങക്ക് ജോലി? ഫോർഡ് കമ്പനിയില്. എന്തേ? ഫോർഡല്ല, ഫ്രോഡ് കമ്പനിയില്. ഈ സ്ഥാപനത്തെ കുറിച്ച് താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഐസ്ക്രീം പാർലർ നടത്താന്ന് കരുതിയോ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടോ രണ്ടിനെയും? എന്തിന്? എന്തിനെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഇറങ്ങി പോടോ. സിസ്റ്ററെ, എനിക്ക് മാലൂനൊന്ന് കാണണം. താൻ കണ്ടോ? പക്ഷെ അവളിവിടില്ല. കണക്ക് തീർത്ത ആ നിമിഷം തന്നെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു.
അകത്ത് പോയെല്ലാരും. ഇതുപോലുള്ള അവളുടെ കണ്ണി പെട്ടുപോയ എല്ലാം കഴിഞ്ഞു. വരട്ടെ കുട്ടേത്ത, കുട്ടിയോട് അന്വേഷണം പറയണേ. ഞാൻ മാലുവിനെ കണ്ടു. എവിടെ? സ്കൂളിന്റെ ഒരു കാര്യത്തിന് വേണ്ടി രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയതാ. അപ്പോണ്ട് മാലു ബസ് സ്റ്റോപ്പിൽ പകച്ചിരിക്കണു. വിവരങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഓമനക്കുട്ട, ഇനി സമയം വൈകിട്ടില്ല. നീ ദുർവാശികളെ ഇവളെയും കൂടി വീട്ടിലേക്ക് പോവാ. എന്തിനാ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഓമനക്കുട്ട, വേണ്ട മാഷേ. ഒരു മകന്റെ മുഖത്തൊക്കെ ഒരച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് തിരിച്ചോ വയ്യ. ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നിങ്ങൾ എന്നോട് വരിക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാ നിന്റെ അച്ഛൻ അനുസരിക്കൂടാ. വേണ്ട, മാഷിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മാലുവിന് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാ. കാര്യം പറഞ്ഞാ മനസ്സിലാക്കില്ല എന്ന് വെച്ചാ എവിടെ ഇനിയിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കുക? കുറച്ചു കാലത്തേക്ക് മതി, അതിനുള്ള ഒരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കാം. ഒരു വീടുണ്ട്, സിറ്റിക്ക് പുറത്താ. എന്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഭർത്താവും അവിടെ താമസിക്കണേ. ലേശം പ്രായമുണ്ട്, എന്നാലും എന്റെ മുത്തശ്ശിയോളം വരില്ല. മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലാ. അവർക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് ഈ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. വിരോധം ഇല്ലാന്ന് വെച്ചാ ആക്ച്വലി ഹോം നേഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല, വയസ്സായി എന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമണിന് അറിഞ്ഞൂടെ ദുർഗ? ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാ ചെയ്യണത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. ഏഹ്, അല്ല പണ്ട് വളരെ ചെറുപ്പായിരുന്നു പറഞ്ഞാ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ തുടങ്ങിയ സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നേഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമളിന് വിശ്വാസമില്ലേ ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്? താനോ? ഞാനല്ല മാലതി. അല്ല മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ ടീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളു അടിക്കരുതെന്ന്? കേട്ടോ കൈമളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഈസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയില് MD ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസ് ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിനെ കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴും ആരും വേണ്ട. പക്ഷെ ഇങ്ങനെ കണ്ണ് തെറ്റിയാൽ എവിടുന്ന സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ടൂടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കില് കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളൂ. പിന്നെ കറണ്ട് പോയ വല്ലപ്പോഴും ഒന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥല. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്ക് വന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമേ, ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, വരൂ വന്ന് കിടന്നോളൂ. ആ പതുക്കെ കുട്ടി, കുട്ടിയുടെ ബാഗും സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്തു വെച്ചോളൂ. ആ ആ വന്നേ. ആ പതുക്കെ. ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും വേലക്കാരിയല്ലേ മാഷേ? നിനക്ക് വിഷമമുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എന്താ അത്? നമ്മുടെ വീട്ടിലായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് ഞാനങ്ങ് കരുതിയേക്കാം.
എനിക്ക് ഒരു വിഷമമില്ല കുട്ടേട്ടാ. എന്നും ഞാൻ വന്ന് കാണാം. എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും. ചില വിത്തുകൾ ഇങ്ങനെ വീണട മൂടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ, തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാള എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്, കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കെട്ടി രസിക്ക. നാവ് ചൊറിഞ്ഞതിന്റെ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്! എന്താടാ ഒന്നും പറഞ്ഞില്ല, ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. ഞാനൊന്നും അറിഞ്ഞില്ല, ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ അറിഞ്ഞു, അവൻ അച്ഛൻ വീട്ടിലേക്ക് ചെന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. എന്തിനാ അന്വേഷിക്കാൻ പോണേ? അവരെ അവിടുന്ന് ആട്ടി ഇറക്കാനോ? ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ, അതിനാ ഈ പ്രായം വരെ ഞാൻ എന്റെ ജീവിതം തൊലച്ചത്. എന്നിട്ടിപ്പോ വെള്ളത്തിൽ വരച്ച വരെ പോലെ ആയില്ലേ? എന്റെ മോനിപ്പോ എവിടെയാണാവോ? പല ഹോട്ടലിന്റെ മിന്നാമ്പുറത്ത് എച്ചിലി പാത്രം കഴിയുന്നുണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? കയ്യിലൊരു ബിരുദങ്ങൾ ഇരിപ്പുണ്ടോ കളക്ടർ പണി കിട്ടാൻ? താൻ പരിഹസിക്കണ്ടാടോ, തന്റെ കൺകണ്ട ദൈവം കളക്ടർ ആയിരിക്കും. പക്ഷെ അന്തസ്സുള്ള വേറെയും കുറെ പണികൾ ഉണ്ട് ഈ നാട്ടിൽ, അതിലൊരെണ്ണം അവന് കിട്ടും. അതിനുള്ള യോഗ്യത അവനുണ്ട്. ശിഷ്യന്റെ കാര്യം ഓർത്ത് ഗുരുവിന്റെ മനസ്സങ്ങ് പെടക്കിയല്ലേ? തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പെടച്ചിൽ എന്തിനാ ഗുരുവിന്? ഒരു പെടച്ചിലും ഇല്ല, ഒരു ദണ്ണവും ഇല്ല. കുറച്ച് തീ ഉരുട്ടി കൊടുത്ത അയാള് വിഴുങ്ങട്ടെ. മോനും മരുമോളും സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്, മനസ്സ് വിഷമിക്കാണ്ടിരിക്കുക. അതെ ചേച്ചിക്ക് വിഷമമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണോ ചേച്ചി? ശരിയാ. അല്ല കുട്ടിന് എന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പൊ ടെൻഷനാവും. അതിന് തനിക്ക് എന്തിനാ ടെൻഷൻ? പറഞ്ഞോലെ, എനിക്ക് എന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനി ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ? Nancy darling, look what I bought for us. What is it? പഴുടാനുള്ള തൊട്ടിയായിരിക്കും. Stupid, this is a cradle, man. തൊട്ടിയും തൊട്ടിലും തിരിച്ചറിയാത്ത തൊട്ടി. Go to your go. ഓ ഡാർലിംഗ്, എന്തിനാ ഇപ്പതൊക്കെ വാങ്ങിച്ചേ? മാസങ്ങൾ എത്ര കിടക്കുന്ന ബേബി വരാൻ? മാസങ്ങൾ വിൽ ഫ്ലൈ അവേ ഡാർലിംഗ്. One fine morning, baby in the hotel. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ചാ പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ? ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചല്ലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസറി എടുത്ത് കുരയ്ക്കുന്നുണ്ട്, ആരാ നോക്കിയേ? കള്ള ചെക്കന്മാരെ കറങ്ങി നടക്കുന്നേ പത്രത്തിലുണ്ടായിരുന്നു. അതേ, അവരുടെ വർത്തമാനം കേട്ട അർദ്ധരാത്രി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വല്ലം കണ്ട് പേടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കേട് നമ്മുടെ കുട്ടിക്കാ. ഒച്ച വെക്കില്ലേ, അവരാരും ഉറങ്ങിയിട്ടില്ല. എന്താ കയ്യില്? ഇത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെയാ, കഴിച്ചോ. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇതൊന്നും നിനക്ക് വേണ്ടിട്ടല്ല, ഈ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. തൊട്ടിൽ വാങ്ങാൻ കാശ് കഴിഞ്ഞില്ല. തൊട്ടിലോ? എന്തിനാ നേരത്തെ? മന്ത്സ് വിൽ ഫ്ലൈ അവേ, വൺ ഫൈൻ ഡേ അവർ ബേബി ഇൻ ദ തൊട്ടിൽ. ക്രാഡിൽ ഡിയർ ക്രാഡിൽ. സമയം കിട്ടുമ്പോ വായിച്ചു നോക്കണം. ഗർഭിണികൾ ഗർഭസമയത്ത് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് 101 ഗർഭിണികൾ എഴുതിയ മഹത് ഗ്രന്ഥമാണിത്. പ്രഗ്നൻസി ലെഡ്സ് ടു ചൈൽഡ് ബാർ, വില വെറും 60 രൂപ മാത്രം. ഇങ്ങനെ വാ പൊത്തല്ലേ എന്റെ മാലു. നീ ഒരു തവണ വാ പൊത്തിയതുകൊണ്ടാ നമ്മള് പെരുവഴിയിലായത്. ഇനി കുട്ടം പറഞ്ഞിട്ട് വാ പൊത്തിയാ മതി. മാവ് ശരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അരച്ചാ. ഇനി ഇമാതിരി കട്ടിയുള്ള പണിയൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റി വെച്ചാ മതി, ഞാൻ വന്ന് ചെയ്തോളാം. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയും ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട ഈ സമയത്ത് ഞാൻ കാരണം എന്നെ ശപിക്കണ്ടാവൂലേ? ഞാനോ? ഞാൻ സ്വപ്നത്തെ പോലെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കറിയാം, ചിലപ്പോ വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേർത്ത് വിളിക്കണ്ടാവും.
അവന്റെ അമ്മ എങ്ങനെ കഷ്ടപ്പെടുത്തണേനെ. ഏ അപ്പൊ മോനാന്ന് ഉറപ്പിച്ചോ? മോന അവൻ താമസിയാണ്ടിങ്ങെത്തും. അവന്റെ വരവിന് നല്ല കാശലവുണ്ടാവും. റൊസാരിയുടെ അവിടുത്തെ പണി മാത്രം പോരാ, ഞാൻ വേറെ ചില പണികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അങ്കിൾ ചായ പേസ്റ്റും ബ്രഷും ദാ ഇവിടെ വെക്കണ്ട. അവൾ എവിടെ? ആന്റി അമ്പലത്തിൽ പോയിരിക്കാ. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ഞാൻ എന്നാ തുണി നനയ്ക്കാൻ പോയിക്കോട്ടെ? ഒന്നും വേണ്ടി വരില്ലല്ലോ. ഇല്ലില്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കില്ല. വെരി ബാഡ്, വെരി ബാഡ്. അയ്യോ, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കുന്തം വലിക്കരുതെന്ന്. എവിടെ പോയി കിടക്കണ ഈ പെണ്ണ്? മാലതി, എവിടെ മരുന്ന് കഴിച്ചില്ലേ നിങ്ങള്? ആന്റി എടേ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ നിക്കണോന്ന്? ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ടാ പോയത്, തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് തുണി നനച്ചാൽ എന്താ? തുണി നനയില്ലേ? അഹങ്കാരി. സന്തോഷായി, തൃപ്തിയായി. മാഷ് ഹോം നേഴ്സ് എന്നും പറഞ്ഞ് ഇവളിവിടെ ആക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് വിളമ്പുമ്പോഴും എത്രയായാലും നിങ്ങളും ഒരു അമ്മയാണല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ഇവളിവിടെ സേഫാണെന്നുള്ള വിശ്വാസമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തില്. വേണ്ട, ദുർഗടത്തിക്ക് ഇനിയും ദേഷ്യം വരാം, ചിലപ്പോ ഇതിനേക്കാ കൂടുതൽ. എന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് വയ്യ. മാലു, എന്തെടുക്കാനുള്ള വെച്ച് എടുത്തോ, വാ പോവാം. ഇനി മുതൽ ഇതാണ് നമ്മുടെ കൊട്ടാരം. റൊസാരിയുടെ അടുത്ത് ജോലി ശരിയാക്കി തന്നാളാ ഈ വീട് കണ്ടുപിടിച്ചതെന്ന്. വീടെല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാന്ന് കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഐശ്വര്യമായിട്ട് വലുതുകാല വെച്ച് കയറിക്കുള്ളു. ഈ വീട് നമുക്ക് കിട്ടിയതിന് നമ്മൾ എ കെ ആന്റണിയോട് നന്ദി പറയണം. അതെന്താ? അങ്ങേര് ചാരായ നിർത്തലാക്കിയില്ലെങ്കില് ഈ വീട് നമുക്ക് കിട്ടില്ലായിരുന്നു. പഴയ ചാരായ ഷാപ്പാ. ഇനി വേണം നമുക്കിതൊരു വീടാക്കി എടുക്കാൻ. ഏതോ ഒരു രവിവർമ്മയുടെ ചിത്രങ്ങൾക്കാ നമ്മൾ വെള്ളപൂശണത്. അയ്യോ, ഇങ്ങനെ ഓടല്ലേ നമ്മുടെ കുഞ്ഞ്. കുഞ്ഞ് ഞാൻ പിടിക്കാം. എന്താ അത്താഴം കഴിക്കണില്ലേ? വേണ്ട, നീ കഴിച്ചോ, എനിക്ക് നോയമ്പാ. എന്ത് നോയമ്പ്? തിങ്കളാഴ്ച നോയമ്പ്. അയ്യേ, അത് നല്ല ആണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ നോക്കണം നോയമ്പാ. ഞാനും അതെ, നല്ല ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാ നോയമ്പെടുക്കണത്.
എല്ലാ തിങ്കളാഴ്ചയും പെൺകുട്ടികൾ നൊയമ്പ് നോറ്റ് ഈശ്വരനെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ അതിന്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം. അപ്പൊ ദൈവം. അപ്പോ ഞാനാണേ ഓമനക്കുട്ടൻ. എനിക്കൊരു നല്ല ആൺകുട്ടി. അപ്പൊ മൂപ്പർക്ക് തോന്നും പാവം എത്ര നല്ല പയ്യൻ. ഇന്നാ പിടിച്ചോ വിശ്വസിക്കാതിനായ ഒരു നല്ല ഓമനക്കുട്ടൻ. നമ്മള് രക്ഷപ്പെട്ടില്ല എന്റെ മാലു. അവൻ തിരിയാനും അറിയാനൊക്കെ ശ്രമിക്കണ്ടോ? അതിനൊന്നും സമയമായിട്ടില്ല. ആ ഇനി അഥവാ തിരിയണോന്ന് പറഞ്ഞാ അവനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട. നീ ഒന്ന് തിരിഞ്ഞിറന്നാ മതി. അതെ ഇന്നാ നമ്മുടെ മനസമാധാനത്തോടെ ഉള്ള ആദ്യരാത്രി. ആദ്യരാത്രിയാണെന്നും പറഞ്ഞ് ഉറക്കൊളിക്കണ്ട. നേരത്തെ കിടന്നോ. രാവിലെ പത്രപ്രവർത്തനത്തിന് പോണ്ടതല്ലേ. അയ്യേ എന്തേ കാട്ടിന് നാണോ ഇല്ലാണ്ട്. ഞാനേ എന്റെ ഓമനെ കൊണ്ട് ഉമ്മ വെച്ചത് അല്ലാണ്ട് നിന്നെ അല്ലടി സുന്ദരി കോപം. മാഷേ ആ ഓമനക്കുട്ടനോ നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മുത്തശ്ശിയും കൊണ്ട് വള്ളിക്കാവിൽ 3 ദിവസത്തെ ഭജനത്തിന് പോയതാ ഇന്നലെ വൈകുന്നേരം വന്നത്. വന്നപ്പോഴേ അറിഞ്ഞത് നീ പിള്ളച്ചന്റെ വീട്ടിൽ നിന്ന് മാലൂനെയും കൂട്ടിട്ട് പോയെന്ന്. അങ്ങനെ പറ്റിപ്പോയി. മാഷ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? എനിക്കൊരു 2000 രൂപ വേണം. മാലൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോയിരുന്നു. അപ്പൊ ഡോക്ടർ കുറച്ച് മരുന്നും ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ആ റൊസാരിയോടാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. ഈ 1ാം തീയതി മുതൽ ഞാൻ അവിടുത്തെ പണി വിടുക. എന്നിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ശരിയായിട്ടുണ്ട്. ശമ്പളം കിട്ടുമ്പോ 3-4 മാസം കൊണ്ട് ഞാൻ തന്നു തീർത്തോളാം. ഇപ്പോ സഹായം ചോദിക്കാൻ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഈ 2000 രൂപ കൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? ഇല്ല. ആവശ്യങ്ങൾ ഇനിയും കൂടിക്കൂടി വരികയല്ലേ, അപ്പോഴൊക്കെ എങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ? അതിനെ കുറിച്ചൊന്നും ഞാനിപ്പൊ ചിന്തിക്കണില്ല മാഷെ. അപ്പൊ എന്തെങ്കിലും വഴികള് ഈശ്വരൻ കാണിച്ചു തരും. നീ ഈ വാശിയും കടമ്പിടുത്തവും കളഞ്ഞ് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലിയ. അച്ഛന്റെ മുന്നിൽ മോന്റെ തല കുനിഞ്ഞു എന്ന് വെച്ച് ഒരു നാണക്കെടും ഇല്ല. അതുകൊണ്ട് നിനക്ക് നന്നേ വരള്ളൂ. ഞാൻ വരട്ടെ മാഷെ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ. മാഷോ കുറച്ച് ഓറഞ്ചാ. വീട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. കണ്ടു കഴിഞ്ഞപ്പോ അതിലേറെ വിഷമായി. ഇങ്ങനൊരു സ്ഥലത്ത് ഇത് എന്നെ കിട്ടിയത് മഹാഭാഗ്യ. മാഷ അതേക്ക് ഇരിക്കും. ഇരിക്കണില്ല, പോണം. പതിവില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല. മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. ടൗണിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദാ നീ ചോദിച്ച രൂപ 2000 ഉണ്ട്. തരാൻ പറ്റുന്ന കടങ്ങളെക്കാൾ തീർക്കാൻ പറ്റാത്ത കടങ്ങളാ എനിക്ക് മാഷിനോട്. അതൊന്നും സാരമില്ലടോ. ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. കുഞ്ഞിനാ കേട്. വരട്ടെ. പക്ഷേ അമ്മയോട് പറയണം ഞങ്ങൾക്ക് സുഖമാണെന്ന്. എന്താടോ ഇത്? ഇത് വലിയ മതിൽ വെച്ചൂടാ. ഓട്ടോ തിരിച്ചിട്ടോ, എന്ത് സംഭവിക്കാം? ആലു ഉച്ചക്കുണ്ടാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവയിലും കാളിലും ഒക്കെ വെക്കാനുള്ള നേരെ ഉണ്ട്. ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയോ ഓണ എന്താ നമസ്കാരം? ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ കുട്ടന്റെ തന്താണ മോന്റെ കടന്നിൽ കുത്തി മാതിരി വീർത്തിരിക്കണേ. എന്റെ തെളിവിച്ചോ. ഇത് കൊറച്ചുണ്ണിയപ്പാ ശാരദമ്മേ, അഷ്ടവിരോഹിണിക്ക് തലവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലയോ കുട്ടലയോ അച്ചോട്ടിന് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങോട്ട് വരാം. അളിയനും മരുമോളും ഒന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദമ്മേ എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ. നമ്മളെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ ഒച്ച പോലിട്ട് ആളെ കൂട്ടാതെ മര്യാദക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത്. ഹലോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ വെട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലു കൂട്ടളിയിലും
അപ്പളേ നമ്മൾ തമ്മിലൊരു കരാറില്ല ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമാണെന്ന് നിങ്ങൾ കെട്ടിച്ചു, ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്റെ ചൊൽവിളിക്ക് വളർന്നാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട, മര്യാദക്ക് ഇറങ്ങി പോക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒളുത്തും എടോ, മര്യാദക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റുന്ന പറ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീവയ്ക്കും. കുട്ടളീന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ താനാരോ താനാരോ വാള് പിടിക്കണ കയ്യത് ചോരയ്ക്ക് ചോര കൊഴിയാണ് കൊഴിയാണ് പറപ്പിച്ച് വഴി തുടങ്ങണ. താൻ കുട്ടളീന്റെ തന്തോ അല്ല കാലോ? എന്താ ദൈവമേ, വെളുക്കാത്തത് പാണ്ടായല്ലോ. പാണ്ടല്ല പുണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പടി ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെയും മുട്ടിയിലിട്ട് ഞാൻ പൊട്ടിക്കും. പറഞ്ഞേക്കാം. ഇറങ്ങിപ്പോയിക്കോളെ രണ്ടുപേരും. പോവാനോ? പോടില്ല. ഞങ്ങളെ പിള്ളേർ എവിടെന്ന് പറയാ? ഞങ്ങൾ ഇവിടുന്ന് പോടില്ല. അച്ഛന്റെ അടുത്ത് വഴുക്കിട്ട് ഇറങ്ങിപ്പോയതാ രണ്ടാളും. എവിടെന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കി വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയ എവിടെ അച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. മാമോളെ, ഇനി എന്തിനാ ഇവിടെ നിക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു തല്ലി കൊണ്ടെന്ന് പോലെ ഇനി ചാക്കെടുക്കണോ? തൗര് ഇണി എടുത്തിട്ടാ മതി. കൊല ഞാൻ എടുക്കാം. ചുട്ടി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പഴേ മാളൂനെ കുട്ടിനെ കണ്ടെന്നേ പറയാവൂ. അതിന് നമ്മൾ കണ്ടില്ലല്ലോ. എടാ, എന്നാലും കണ്ടെന്നേ പറയാവൂ. നാണാ, അത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് എന്ത് തരൂ? നിനക്ക് എന്ത് വേണേലും തരാം. എനിക്ക് ഐശ്വര്യം അടിച്ചരാ. സുരിച്ച് കയറ്, തല പൊട്ടണ്ട. സുരിച്ച് അങ്ങട് തള്ളു. എന്താ? ഒന്നുമില്ല. അങ്ങട് തള്ളിയിരിക്കും തന്റെ. എന്റെ പൊന്നെ ഇടത്തി, നമ്മുടെ മാലു സുഹൃതം ചെയ്തൊരു പെണ്ണ. അവിടെ അവക്ക് യാതൊരു കുറവുമില്ല. ഞങ്ങളങ്ങോട്ട് ചെല്ലുകയും മാലു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചില. ഓ, ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായി. പിന്നെയല്ലേ മനസ്സിലായത് സന്തോഷം കൊണ്ടുള്ള ആനന്ദക്കണ്ണീരാണെന്ന്. നുണഞ്ഞോ നുണഞ്ഞോ എന്റെ പൊന്നാല മോൻ, അപ്പുറത്ത് പോയിരുന്നു നുണഞ്ഞോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, അവക്ക് വിശേഷണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അതിനിപ്പോ എന്താ, നല്ല നേരം നോക്കി സൗകര്യം പോലെ ഞാൻ അവളെ കൊണ്ട് കാണിക്കാലോ. അതുപോലെ ഏടത്തി നീ അവളെ കുറിച്ച് ആലോചിച്ച് ആദ്യ പിടിച്ച അസുഖം കൂട്ടാണ്ട് പോയി കിടക്ക. സത്യം പറ, ശരിക്കും എന്താ ഉണ്ടായേ? ശരിക്കും ഉണ്ടായതല്ലേ ഞാൻ പറഞ്ഞത്. ഏടതിയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഓമനക്കുട്ടനാ നമ്പീശനുമായിട്ട് പിണങ്ങി മാലൂനെയും കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി. ഇപ്പൊ എവിടെയാ എന്താന്നൊരു പിടിയില്ല. ഞാനിട്ട് അന്വേഷിക്കാനും പോയില്ല. എന്റെ ഈശ്വര, എന്നിട്ട് നിങ്ങളെന്താ ഇവരെ ഏടത്തിയോട് പറയാതിരുന്നത്? മഹാഭാവാണ് കേട്ടോ. ഇനി മഹാഭാവി ഏട്ടത്തിക്ക് നീ അത് കേട്ട് വലിവ് കൂടിയാൽ മെഡിക്കൽ കോളേജിലേക്ക് എടുക്കണം. വലിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഓമനക്കുട്ടൻ എന്നെ പോലെയല്ല, അവനവന്റെ അച്ഛനെ പോലെയാ, വാശിക്കാരനാ. ആ വാശി മൂത്ത് മൂത്ത് കിട്ടിയാൽ നമ്മൾ ജയിച്ചു. പിന്നെ ഇവിടെയുള്ളതെല്ലാം ശ്രുതിക്കല്ലേ, ശ്രുതിക്കുള്ളതെല്ലാം ഇവക്കല്ലേ. ഇടയി നോക്കി നിൽക്കാതെ ആ പേനയെടുത്ത് നാല് വരി എഴുതി അവനയക്കേ. അവനങ്ങ് നോക്കത്താത്ത ദൂരത്തിലല്ലേ. ഇനി വല്ല പട്ടാളക്കാരി അവന്റെ മനസ്സ് വന്ന് കയറിയാ ദൈവന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെല്ല് ചെല്ല്. അതെ, നമ്മള് വരണ വഴിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ടാങ്കിയും കൊലയും വിറ്റില്ലേ, അതിന്റെ കാശ് മുഴുവൻ എനിക്ക് തരണം. ഇല്ല അച്ഛാ, മാലുവിനെ സ്റ്റൗ ഓട്ടിച്ചു വന്ന കേസ് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. നിങ്ങള് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടല്ലേ ഞാൻ ബ്ലാക്കായേ. ഓ എന്റെ ദൈവമേ, ഇവനെയൊക്കെ ഏത് നേരത്താണോ? എനിക്കതറിയില്ല. തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ. താമസിക്കുന്ന എങ്ങനെ മനസ്സിലായേ? എന്റെ ക്ലാസ് പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ എടുത്താ. അവളാ പറഞ്ഞ എവിടെയാ താമസിക്കണെന്ന്. ഓൾക്ക് സുഖാണോ? ഓളല്ല, ചക്കപ്പോത്ത വീപ്പക്കുറ്റി. എന്റെ വീപ്പക്കുറ്റിക്ക് മൂത്തപ്പട കൊട്ടാരം കാണണ്ടേ?
എനിക്ക് അവിടെ ഒരു രസമില്ല ഏട്ടാ. അയ്യേ, വലിയ പെൺകുട്ടികൾ ഇങ്ങനെ കരയ. പോൾക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടടുത്തില്ലേ? വേഗം പൊക്കോ, വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. പടി വരെ ഏട്ടൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. May I come in, sir? Yes, come in. Oh, Miss Romanakutan. Join Jane when I'll give. Ade, sir. Bond kundu vannittundo? Adonnum vendannalle sir annu parnathu. Yes, annu njan angane parnathu. Tante achan tanikku gandhi nilkkumallo ennu karuthiyanu. തന്റെ അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എനിക്കങ്ങനൊരു മകനേ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്പീസിനെ ഇൻസൾട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛനെ തോൽപ്പിക്കാൻ നടക്കുന്ന മക്കളെ ഞാൻ എൻകറേജ് ചെയ്യില്ല. ഒരു മകൻ എന്ന നിലയ്ക്ക് താൻ ഇപ്പോൾ ചെയ്യേണ്ടത്. ഉപദേശമല്ല, ജോലിയാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ജപ്പാനിലെ കുട്ടികളെ കണ്ട് എ സി മുറിയിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് കോരി തരിച്ച മാത്രം പോരെ സാർ. അതിന് ശ്രമിക്കുന്ന കേരളത്തിലെ പിള്ളേരോട് കുറച്ചെങ്കിലും ദയ കാണിക്കണം. വരട്ടെ സാർ. വെരി ബ്രില്ലിയന്റ് അഡ്വൈസ്. ആരുമില്ല ഇവിടെ. അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഇനി മുറ്റത്ത് കാല് ചവിട്ടില്ല എന്ന് തീരുമാനിച്ച ഞാൻ ഈ പടി ഇറങ്ങിയത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്ക് ഭർത്താവിനോട്. എന്താ നീ പറഞ്ഞേ? ഭർത്താവോ? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? ഇപ്പൊ എന്ത് ദ്രോഹം നിന്നോട് അങ്ങനെ ചെയ്തത്? ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ ഒരു ജോലി ശരിയാക്കിയത്. അത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു ഇവിടുത്തെ മഹാൻ. തോറ്റുമടുത്ത് കാൽച്ചോട്ടിൽ വരുത്താനെ മോഹങ്കി, അത് വ്യാമോഹമാണെന്ന് പറഞ്ഞേ കയാളോട്. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സ്വന്തം എന്തും നോക്കില്ല ഞാൻ. നീ എന്ത് നോക്കില്ല നാടാ? തല്ലു കൊല്ലു നിന്റെ അച്ഛനെ. എന്നാ കൊന്നരടാ? എന്നും അന്ത്യത്തിരി കത്തിക്കുമ്പോ എന്റെ മുൻ തിരിച്ചു വരണേ നുള്ളൊരുക്കി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഇനി നീ വരണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട. അയ്യോ, എന്റെ മുമ്പിൽ നിന്ന്. എന്താണ് നിന്റെ അമ്മയുടെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? അമ്മ എത്ര നേരം കരയായിരുന്നു. എന്തിന്? എന്തിനാ ശാരദ? ഒന്നുമില്ല, കൂട്ടേട്ടൻ വന്നിരുന്നു. ഓ, വന്നിരുന്നു. അച്ഛനെ കുറെ ചീത്തയും പറഞ്ഞു. ആ, എന്നെ അല്ല പിന്നെ ആരെയും ചീത്ത പറയും? പറയട്ടെ, കൊത്തിയും കളിച്ചും വളർത്തി വലുതാക്കിയതല്ലേ, കൊതി തീരുവോളം പറയട്ടെ. ഈ മുറ്റത്ത് കാല് ചവിട്ടിയില്ല അവൻ, അറിയോ? ഓ, ആ വിഷമം തീർക്കാനാ നീ കരഞ്ഞ? അല്ല, അവന്റെ വിഷമം ഓർത്ത. സഹായിച്ചില്ലെങ്കിലും സ്വന്തം ജോലി ദ്രോഹിക്കാതിരുന്നോടെ എന്തിനാ അവന്റെ ജോലി ഇല്ലാതാക്കിയെ? ഇപ്പൊ അവൻ ആ ജോലി കിട്ടിയ ഒരു കമ്പനി ശിപായിയുടെ കുപ്പായത്തിൽ ഒതുങ്ങും അവന്റെ ജീവിതം. വെറും ഒരു ശിപായി പണിക്ക് വിടാൻ അല്ല അവനെ ഞാൻ വളർത്തിയത്. വളർത്തിയത് എന്തിനാണെങ്കിലും അവൻ ഈ മുറ്റത്ത് കാല് കുത്തണ്ടാക്കിയില്ലേ? നീ സമാനപ്പെടുക. അവൻ പിച്ച വെച്ച് നടക്കാൻ ശീലിച്ച മുറ്റമായത്. ഓടി ഓടി മടുക്കുമ്പോ ഈ മുറ്റത്ത് തന്നെ മടങ്ങി വരും. എന്നാലും എന്റെ ഓമനക്കുട്ട, എവിടെയാ എന്താന്നൊന്നും ഒരു വിവരവും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതിരിക്കുമ്പോഴാ കത്ത് വന്നത്. ഏട്ടത്തിയോടെ ഈ വിവരം പറയാൻ പറ്റൂ? അറിഞ്ഞാൽ ആദ്യം പിടിച്ച് വലിവ് കൂടില്ലേ? ആ, അപ്പോ എങ്ങനെയാ മാറുടെ കാര്യം? കടിഞ്ഞൂൽ പ്രസവം പെൺവീട്ടില്ല, എപ്പോഴാ ഇവളെ കൊണ്ടുവരാൻ വരേണ്ടത്? അല്ല, അത് മാലൂന് അങ്ങോട്ട് വിടുന്ന കാര്യം എനിക്ക്. ആദ്യ പ്രസവം പെൺവീട്ടുകാരുടെ അവകാശമാ, അത് ഞങ്ങൾക്ക് വിട്ടു തരണം കൂട്ടാ. കുഞ്ഞമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പഴാ. ഇനിയും മാലൂനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞ പ്രസവം അവിടെ ആക്കുന്നതല്ലേ നല്ലത്. ഇവിടെ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാറ്റിനും ഒരു കൈ സഹായം ഇല്ലാതെ എങ്ങനെയാ? അതിപ്പോ ഓമനക്കുട്ടൻ പറയുന്നതിന് കാര്യമുണ്ട് മോളെ. ഇവന്റെ മനോവിഷവും നമ്മൾ മനസ്സിലാക്കട്ടെ.
അവിടെയാണെങ്കിൽ അച്ചൂട്ടി ആകെ ഇളകിയിരിക്കുക. ഉത്സവത്തിന് വന്നൊരു ആനയുടെ വലമേ തൂങ്ങി അളം കാട്ടിയ പുകില്. ഓ, ഈ വയറ്റുമേലെങ്ങാൻ അവൻ തട്ടുകോ മുട്ടുകോ ചെയ്താൽ എന്റെ ദേവി, ഒരു കണക്കിന് പറഞ്ഞാൽ പ്രസവം ഇവിടെ ആക്കുന്നത് തന്നെ നല്ലത്. ആ ഓണം കേറാ മൂലേക്കാൾ നല്ല ആശുപത്രിയും ഡാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അവരവരുടെ സൗകര്യത്തിലാ കാര്യങ്ങള്. ആചാരവും മര്യാദയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക. പ്രസവത്തിന്റെ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? പേടിക്കണ്ട, കുഞ്ഞുമാമയെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. എല്ലാ സമയം കളയണില്ല, ഞാനും ഇങ്ങനെ ഇറങ്ങുക. എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, ഒരു 5000 രൂപ. ഞാൻ പണിയെടുത്ത് വീട്ടിക്കോളാം സാർ. ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും ഓവർ ടൈം നിൽക്കാം സാർ. തന്നെ ഞാൻ ഇവിടെ പെർമനന്റ് ആക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല, പിന്നെയാണ് ഓവർ ടൈം. ലുക്ക് ഓമനക്കുട്ടൻ, ലോൺ കൊടുക്കുന്ന ഏർപ്പാടേ എനിക്കില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അങ്ങ് തരും. നോ ബോണസ്, നോ ലോൺ, നോ ഗ്രാജുവിറ്റി, നോ പെൻഷൻ. യു ഗോ. ഓക്കെ നാൻസി ഡാർലിംഗ്. എവിടെയായിരുന്നു ഇതുവരെ? അത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. എന്താ മുഖത്തൊരു വാട്ടം, കാശ് കിട്ടിയില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടായാലും കാശുണ്ടാക്കിയേ പറ്റൂ. വിഷമിക്കണ്ട, ഒക്കെ തന്നെ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. കാണിച്ചു തന്നാ മതി. ആ കമ്പനിയില് ജോലി കിട്ടൂന്ന് കരുതി വേറെ എവിടെയും ട്രൈ ചെയ്യാതിരുന്നത് വളരെ മണ്ടത്തിലായി പോയി. ആ റോസാരിയുടെ വീട്ടിലെ വരവുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോണു? ആകാശത്തിന് കീഴെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ? നമുക്ക് ആരും വേണ്ട, ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഭക്ഷണം കൂട്ടിയേക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ നാളെ മുതൽ നമ്മളും നമ്മുടെ മോന് വേണ്ടി പണം ചേർത്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ ഉറുമ്പുകളാവും, മാലു ഉറുമ്പും കുട്ടനുറുമ്പും. Thank you.
ശ്രുതി ചേർത്തിടും എന്നുവെന്നും ഓർമ്മകൾ നറുസ്വർണനിലാവലയിൽ കനിവാർന്നു നാവലിടും ആരോമലെ പൊൻതൂവലെ നീ എന്റെ ആത്മാവിൽ ആന്തോളനം ൈനയും നാദം വീതുമ്പുന്ന വിഴവീണയും താന്തരായി പാടും ഈ വേളയിൽ ആരോമലെ പൊൻതൂവലെ നീ എന്റെ ആത്മാവീനാന്തോളനം എത്ര രൂപയുണ്ടായിരുന്നു? 5000. പൈസ പോയ വിവരം നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? യെസ് സർ, രണ്ടു ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓ, അപ്പോ വൈഫോ? അവള് ഡെലിവറിക്കായിട്ട് അവിടെ വീട്ടിൽ പോയിരിക്കുക. ഓ, ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 3 പേര്. ഇവൻ രാമു, അതർ ഫെലോ 1 ഓമനക്കുട്ടൻ, പിന്നെ 1 സെവൻ ഗോൾ. അവളിപ്പോ എന്റെ വൈഫിന്റെ കൂടെയാണ്. ഈ പോയ പാർട്ടി എങ്ങനെയാ? ഓ, അവൻ കൊറേ കൊല്ലമായിട്ട് എന്റെ കൂടെയാ, വിശ്വസനാണ് സർ. ഈ മിസ്റ്റർ ഓമനക്കുട്ടൻ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സം മന്ത്സ് ബാക്ക് അയാൾ എന്റെ അടുത്ത് 5000 രൂപീസ് കടം ചോദിച്ചിരുന്നു. അല്ല, ഞാൻ കൊടുത്തില്ല. പണം ഇവിടെ തന്നെയാ വെക്കുന്നതെന്ന് അവന് കൃത്യമായിട്ട് അറിയാമോ? യെസ്, ഐ ഓൾവേസ് കീപ് ദ മണി ദേർ ആൻഡ് ഹി നോസ്. ഡോണ്ട് വറി മിസ്റ്റർ റൊസാരിയോ, പണം നമുക്ക് വീണ്ടെടുക്കാം. മതി, കുറച്ചുകൂടെ കഴിക്കേ. ഇപ്പൊ തന്നെ നേരം വൈകി. സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് പോണതിനും അങ്ങോട്ട് എത്തണം. സമ്മേളനത്തിലുള്ള ബാനറിന്റെ പോസ്റ്റിന്റെ ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ പ്രസവം എനിക്കൊരു പ്രശ്നമല്ല. അതിന് പ്രസവിക്കണത് ഞാനല്ലേ. ഓ, നീയാണ് പ്രസവിക്കണത്? ആരടാ ഓമനക്കുട്ടൻ? ഞാനാ. ഇവളേതാ? എന്റെ ഭാര്യ. എന്താണ് ഒരു പരിങ്ങല്? ഭാര്യയാണെന്ന് പറയാൻ രണ്ടു വട്ടം ആലോചിക്കണോ? എത്ര നാളാണ് ഇവിടെ കൂടിയിട്ട്? കുറച്ചാലായി. എന്താണ് നിന്റെ ജോലി? പെയിന്റിംഗ് ആർട്ടിസ്റ്റാ. എവിടെ? ഇവിടെ റൊസാരി ആർട്സില്. നിനക്കിപ്പോ കാശിന് എന്താ അത്ര അത്യാവശ്യം? അത് പിന്നെ എന്താ സാർ? നീ റൊസാരിയോട് പണം ചോദിച്ചിരുന്നോ? ഉവ്വ്. എന്നിട്ട് ആള് കാശ് തന്നോ? ഇല്ല. ചോദിച്ചിട്ട് തന്നില്ല. നീ കറി മോട്ടിക്കണം പട്ടി കഴിവാണോ? കാണിച്ചു കൊടുക്കാം പട്ടി. സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മോഷിച്ചിട്ടില്ല സാർ. നീ സത്യം പറയണ്ടാ, ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല സാർ. എന്നൊന്നും ചെയ്യരുത്. എന്താണത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇങ്ങനെ പുസ്തകം തുറന്നാണോ വെക്കുന്നത്? അവന്റെ ഒരു പുതിയ ടെക്നിക്ക്. വെണ്ടി തിരിഞ്ഞറന്ന നിനക്കൊരു ജോലി തന്നെ നന്ദിയാണ് നീ കാണിച്ചത് പട്ടി. മതി സാർ, മതി. ഇനി അവനെ തല്ലണ്ട. തല്ലുകയല്ല, ഇവനെ കൊല്ലുക വേണ്ടത്. എനിക്ക് പരാതിയില്ല സാർ. എന്തായാലും പോയ പൈസ ഇത്രയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. അവനെ വെറുതെ വിട്ടേക്കൂ.
അയാൾക്ക് പരാതിയില്ലാത്ത നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ ഊരിയെടുത്ത് ഞാൻ ചവിറ്റുകോട്ടയിലിട്ടനെ. ആ തനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നും പോയ പൈസ തിരിച്ചു കിട്ടിയെന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിക്കോ. ഓക്കെ സാർ. വല്ലാണ്ട് ഉപദ്രവിച്ചു. എനിക്ക് പേടിയോണ്ട് കുട്ടേട്ട, നമുക്കിനിവിടെ താമസിക്കണ്ട, നമുക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം. വേണ്ട, ഞാൻ ഇങ്ങോട്ടില്ല. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അപകട. പൈസ സഹായം ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, സഹായിക്കാൻ ആളുമില്ല. പേടിയുണ്ടേ പൊക്കോ, എവിടെ കിടന്നുവച്ച പൊക്കോ. ഒരിക്കലും കുറെ പേരുടെ കണ്ണീരിന്റെ തലയിലെടുത്ത് വെച്ചതാ അന്ന് തുടങ്ങിയതാ. ഒരു ജീവിതം ഉണ്ടാക്കാൻ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്, എന്നിട്ടിപ്പോ പൊക്കോ സേഫ് ആണെന്ന് തോന്നുന്ന എവിടെ കിടന്നു വെച്ച പൊക്കോ. എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ വരില്ല, ഞാൻ വരില്ല. ഇതേതാ രാഗെന്നറിയോ? ഹംസധ്വനി. ഒരു ഡെലിവറി കേസ് വന്നിട്ടുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഹംസധ്വനി മേലോട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഡെലിവറി കേസ് എടുക്കണേ. ആരാ ഈ കുട്ടർ കൂടെ വന്നിരിക്കണേ? ഭർത്താവാണ് ഡോക്ടർ. അയാളുടെ കയ്യിൽ നിന്ന് ഓപ്പറേഷനുള്ള സമ്മതപത്രം എഴുതി മേടിച്ചു. വാങ്ങിയിട്ടുണ്ട്. വേഗം തിയേറ്റർ റെഡിയാക്കും. എച്ച് പി ലെവൽ ലോ ആണല്ലോ. ബ്ലഡ് കുറച്ച് അധികം വേണ്ടി വരും, ഭർത്താവിനോട് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ. ശരി ഡോക്ടർ. അയാൾ എവിടെയും കാണാനില്ല. കാണാനില്ലേ? നിങ്ങൾ അയാളോട് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞിരുന്നില്ലേ? ഈ കണ്ടീഷനുള്ള പേഷ്യന്റിനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാ മെഡിസിൻസും ബ്ലഡും ഹോസ്പിറ്റൽ ഫീ ഒക്കെ നിങ്ങൾ കൊടുക്കൂ. രണ്ട് മിനിറ്റ് മുമ്പ് അയാൾ ഫോം ഒപ്പിട്ട് വന്നിട്ട് പോയതാ ഡോക്ടർ. ഓ, അതെങ്കിലും ഒപ്പിട്ട് തന്നല്ലോ. എന്നിട്ട് അയാളോട് പോയി ഫോം അവിടെ ഡോക്ടർ. ഓ, thank you.
മനുഷ്യനാണോ? ഭാര്യ ഇങ്ങനെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ വിട്ടിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞാനത് പൈസ നിങ്ങൾ ഒന്നും പറയണ്ട. ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളും ഒക്കെ ഡോക്ടർ വാങ്ങിച്ചു തന്നത്. ബ്ലഡ് കുറെ അധികം വേണ്ടി വരും, അതിന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം. എനിക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പറ്റും? റൂമിലുണ്ടാവും, അങ്ങോട്ട് തന്നെ ചെല്ലേ, നിങ്ങളെ കാണാൻ കാത്തിരിക്കുക. ആരാ പെണ്ണിനെ കെട്ടിയത്? ഞാൻ. ആരാ അവളെ ഗർഭിണിയാക്കിയത്? ഓ താൻ അല്ലേ? അപ്പ പിന്നെ ഞാനെന്തിനോ തന്റെ ഭാര്യയെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്നത്? സമയം കളയാതെ പോയി ബ്ലഡ് സംഘടിപ്പിച്ചത് വേണോ? ബ്ലഡ് വാങ്ങാനൊന്നും എന്റെ കയ്യിൽ കാശില്ല ഡോക്ടർ. മാലുവിന് കൊടുക്കുന്ന ബ്ലഡിന്റെ പകരം ഞാൻ എന്റെ ബ്ലഡ് തരാം. എന്നെ ഒന്ന് സഹായിക്കണം ഡോക്ടർ. ഓ അപ്പൊ അത് ശരി, അതും എന്റെ പണിയല്ലേ. ഇയാൾ ഞാൻ റോട്ടിൽ കൂടെ കയ്യും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാം. ഇയാളെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ, ഇയാളെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചോണ്ട്. എടോ തന്റെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ അവിടെ വീട്ടുകാരുമായി ഉടക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ താൻ തോന്നിയാണല്ലേ ഡോക്ടർ. എന്റെ ഭാര്യയുടെ ജീവന് പകരം തരാൻ എന്റെ കയ്യില് ഈ ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്ത് വേണേലും ഡോക്ടർക്ക് എടുക്കാം. എന്റെ കണ്ണ്. എന്നിട്ട് വേണം ഈ കണ്ണും വെച്ച് നടന്ന് ഇത് കിട്ടിയാളെ കുഴപ്പത്തിലാക്കാൻ. തന്റെ ശരീരത്തിന് ഇപ്പൊ വേറെന്താ എടുക്കാൻ പറ്റുക? തലച്ചോറ്. അതുണ്ടായിരുന്നു ഈ വക പണി ചെയ്യില്ലല്ലോ. പിന്നെ ഹൃദയം, അത് താൻ ആ പെണ്ണ് കൊടുത്തില്ലേ. പിന്നെന്താ ഉള്ളത്? ഒരു കിഡ്നി തരാൻ പറ്റൂ? തരാം സർ. എത്ര രൂപ വേണം? എനിക്ക് ഒന്നും വേണ്ട, എന്റെ മാലുവിനെ രക്ഷിച്ചാൽ മാത്രം മതി. അപ്പോ ബാക്കി പണം എനിക്ക് എടുക്കാം. എടോ ഒരു കിഡ്നിക്ക് ഇപ്പൊ എന്താ വില എന്നറിയോ? 2 ലക്ഷം റുപ്യ വരെ കിട്ടും. പ്രസവത്തിന് പരമാവധി 16 രൂപ മതി. ബാക്കി മുഴുവൻ എനിക്ക് എടുക്കാം. സാർ മുഴുവനും എടുത്തോ. ഇപ്പൊ അവളെ രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വേഗം ചെയ്യ് പ്ലീസ്. എടോ ചിലപ്പോ താൻ മരിച്ചു പോവും. സാരമില്ല, അവളും എന്റെ കുഞ്ഞു രക്ഷപ്പെട്ട മതി. എന്നാ ശരി, തന്നെ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഹൃദയം പടപടാന്ന് അടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ അടിച്ചത് പൊട്ടിപ്പോവില്ലടോ. ഹൃദയം ഷട്ടകാലത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തി ഒരു ക്യാമ്പസ് ഇഞ്ചക്ഷൻ കൊടുക്കൂ. വരൂ. എന്തായാലും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവിടെ ആരും കാണാനില്ല. എടോ താൻ തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ബ്ലഡും കിഡ്നി ഒക്കെ ദാനം ചെയ്യാൻ തയ്യാറായത്. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈശ്വരൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മാലു കുഞ്ഞും പോയി. പക്ഷേ ഞാൻ കാരണം എനിക്കവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ തോറ്റുപോയി. പക്ഷേ എനിക്ക് ആരുമില്ല. ആരുമില്ലാന്നോ? ഇവരൊക്കെ ആരാ നിന്റെ? നീ നഷ്ടപ്പെട്ടു എന്ന് കരുതണമെന്നൊന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മാലു പ്രസവിച്ചു. ആൺകുട്ടി അവള് കുഞ്ഞ് സുഖായിരിക്കും. പിന്നെ ജയിക്കുന്നതിന്റെയും തോൽക്കുന്നതിന്റെയും കാര്യം. എടോ ഓരോ തവണ നീ സഹായം ചോദിച്ചു വന്നപ്പോഴും ഞാൻ തന്ന പണം നിന്റെ അച്ഛൻ തന്നയച്ചതാണ്. ഇതുവരെ കാണാത്ത കുഞ്ഞിനു വേണ്ടി നിന്റെ ചങ്ക് പറഞ്ഞല്ലേ. 22 വർഷം നിന്നെ പോറ്റാൻ വേണ്ടി നിന്റെ അച്ഛന്റെ ചങ്ക് പറഞ്ഞത് നീ അറിഞ്ഞില്ലേ. ഹാ ഹാ ഹാ
ഓപ്പറേഷന്റെ സമ്മതപത്രത്തില് നമ്പീശന്റെ പേരും അഡ്രസ്സും കണ്ടത് നന്നായി. അങ്ങനെയാണ് തന്റെ മോനാണെന്ന് മനസ്സിലായത്. ഇവിടെ വരുമ്പോ ഒരുമാതിരി ഹിസ്റ്റീരിക്കായിരുന്നു. സെഡേറ്റീവ് കൊടുത്ത് എടുത്തല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ആരാ മാരുതിയുടെ ഹസ്ബൻഡ്? ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറഞ്ഞു വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാ. ഒമനക്കുട്ടാ, ദൈവാധീനം കൊണ്ട് ഇപ്പൊ ഒക്കെ കലങ്ങി തെളിഞ്ഞല്ലോ. തനിക്ക് ഇവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒരു പേരക്കെടവനെ കിട്ടിയില്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന് ISO IPSO IFSO എന്താന്ന് വെച്ചാ ആക്കാലോ അല്ലേ? എനിക്കും മാലൂനും ഇവനൊരു ഡോക്ടറാക്കണമെന്ന് ആഗ്രഹം. ഇതാ പറയുന്ന എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിലും അവരുടെ മക്കളെ വലിയവരാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേണ്ട, ഇവൻ വളർന്ന് വലുതാകട്ടെ. അപ്പൊ നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം ആരാകണമെന്ന്. എന്താ പോരെ? നമ്പീശനാ പറഞ്ഞ ശരി അല്ലടോ. എന്താ കൈമിളി ഒരു ആലോചന? കിഡ്നി തരാൻ വല്ല പ്ലാനും ഉണ്ടോ? പെണ്ണും പിടക്കോഴിയും ഇല്ലാത്ത എനിക്ക് എന്തിനാ കിഡ്നി? ഞാൻ എന്നെ തന്നെ മെഡിക്കൽ കോളേജിന് എഴുതി തരാം പോരെ. തലച്ചോറ് ഒഴികെ മാത്രം താൻ നിരാശപ്പെടാടോ. എല്ലാവർക്കും ഒരു നല്ല കാലം വരും, അത് തനിക്കും ഉണ്ടാവും.